അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها إلى آخر سورة. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സൽസലയാണ് നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ചർച്ച ആരംഭിച്ചത്. ഈ വിശുദ്ധ സൂറയുടെ പശ്ചാത്തലവും അത് ഉൾക്കൊള്ളുന്ന പ്രമേയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചില ചർച്ചകളും നടത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സുന്ദരമായ ആ വാക്യം വിശദീകരിക്കുന്നതോടുകൂടെ നമ്മുടെ സമയം അവസാനിക്കുകയായിരുന്നു. ബിസ്മിയുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം അത് മാത്രമാണ് ഇന്നലെ ചെറിയ രൂപത്തിൽ ഇവിടെ പറഞ്ഞത്. പിന്നെ സൂറയുടെ പ്രാധാന്യവും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അതിൽ കയറി വന്നിട്ടുണ്ട്. കേട്ടതൊക്കെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ നമ്മൾ തിരുത്തേണ്ട ചില വിശ്വാസങ്ങൾ അത് തിരുത്താനും ഉള്ളതിനേക്കാൾ മതിപ്പ് കൂട്ടേണ്ടതിനോട് മതിപ്പ് കൂട്ടാനും കൂറു വർദ്ധിപ്പിക്കാനുമൊക്കെ ഉപകരിക്കും വിധത്തിലാണ് ഇന്നലെ കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചത്.
ഖുർആൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഇനി ഇന്ന് മുതൽ നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ നേരെ സൂറയുടെ ആയത്തുകളിലേക്ക് കടക്കുകയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമിക്കുലുക്കം എന്ന് പറയുന്ന കുലുക്കം ഭൂമി കുലുങ്ങിക്കഴിഞ്ഞാൽ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, എന്നിട്ട് കുലുങ്ങി തകർന്ന് രൂപപ്പെട്ട രണ്ടാമത്തെ ഭൂമി, ആ ഭൂമി അതിൻ്റെതായ ഭാരങ്ങളെ പുറന്തള്ളിക്കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, വലിയ ഒരു മാറ്റത്തിന് വിധേയമായ ഭൂമി, ആ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, വഖാലൽ ഇൻസാനു മാലഹ, അതോടുകൂടെ മനുഷ്യരെല്ലാം എന്തു പറ്റിപ്പോയി ഭൂമിക്ക്, എന്തു പറ്റിപ്പോയി ഭൂമിയമ്മക്ക് എന്ന് ചോദിക്കുന്ന ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ, വഖാലൽ ഇൻസാനു മാലഹ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാരഹ, അന്നേ ദിവസം തുഹദ്ദിസു ഭൂമി വിളിച്ചു പറയും, അന്നേ ദിവസം ഭൂമി തുരുതുരാ വായിക്കും, അഖ്ബാരഹ അതിൻ്റെ പൊള്ളുന്ന വാർത്തകൾ അത് പുറത്തുവിടും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ, ഭൂമി സംസാരിക്കുകയോ ഈ മണ്ണ് സംസാരിക്കുകയോ കല്ലും മുട്ടിയും കല്ല് സംസാരിക്കുകയോ പാറ സംസാരിക്കുകയോ, എങ്ങനെയാ ഭൂമി സംസാരിക്കുക? അല്ലാഹു മറുപടി പറയുന്നു, ബി അന്ന റബ്ബക ഔഹാലഹാ, നിന്റെ രക്ഷിതാവ് ഓ മനുഷ്യ, നിന്റെ രക്ഷിതാവ് ആ ഭൂമിയോട് സംസാരിക്കണം എന്ന് അങ്ങ് സന്ദേശം നൽകുന്നതോടുകൂടെ അത് കാരണമായി ഭൂമി സംസാരിക്കുന്നതാണ്. ബി അന്ന റബ്ബക ഔഹാലഹാ യൗമഇദിൻ യസ്ദുറു നാസു അഷ്ഠാത്തൻ ലിയുറൗ അഅ്മാലഹും, അന്ന് ജനങ്ങളായ ജനങ്ങളെല്ലാം, യൗമഇദിൻ യസ്ദുറു നാസു, അന്നേ ദിവസം ജനങ്ങളൊക്കെ ആയിത്തീരും, അഷ്ഠാത്ത വിവിധ ഗ്രൂപ്പുകളായിത്തീരും, ജനങ്ങൾ വിവിധ വിഭാഗങ്ങളായി മാറും, പല ഗ്രൂപ്പുകളാകും. എന്തിനാണത്? ലിയുറവു അഴ്മാലഹും, അവരുടെ കർമ്മ ഫലങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ വിവിധങ്ങളായ ഗ്രൂപ്പുകളായി നിർത്തും. ലിയുറവു അഴ്മാലഹും, അങ്ങനെ അവരുടെ ഹിസാബ് നടക്കുന്നു, അവരുടെ വിചാരണ നടക്കുന്നു. ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, വമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ, അണുമണി തൂക്കം നന്മ ചെയ്തവൻ, ഒരാറ്റത്തിൻ്റെ വെയിറ്റിൽ നന്മ പ്രവർത്തിച്ചവൻ അതിൻ്റെ നേട്ടവും, തിന്മ ചെയ്തവൻ അതിൻ്റെ കോട്ടവും അന്ന് അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. കാണേണ്ടി വരും, അവൻ അഭിമുഖീകരിക്കേണ്ടി വരും, മീറ്റു ചെയ്യേണ്ടി വരും. ഫമൈ അഅ്മൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, വമൈ അഅ്മൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ, നന്മ ചെയ്തവൻ അതിൻ്റെ നേട്ടവും, തിന്മ ചെയ്തവൻ അതിൻ്റെ കോട്ടവും അന്ന് അനുഭവിക്കേണ്ടി വരും. സ്വതഖല്ലാഹ്. സുഹൃത്തുക്കളെ,
ഇതാണ് ഇപ്പൊ സൂറയുടെ നേരാർത്ഥം. പക്ഷെ ഈ ആയത്തുകൾ ഇനി നമ്മൾ മൂന്ന് ദിവസം ഇൻഷാല്ല അവിടെ ചർച്ച ചെയ്യും. ഒരു ഏഴു ദിവസം ഉള്ളതെങ്കിൽ അങ്ങനെയും ചർച്ച ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ഓരോ ആയത്തും വളരെ വിശാലമാണ്. നമ്മൾ മൂന്ന് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് ഇന്നലെ ചർച്ചയൊക്കെ അങ്ങനെയൊക്കെ പോയതുകൊണ്ട് ഇന്ന് നാളെയും മറ്റന്നാളുമായിട്ട് ഇത് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ ചുരുക്കി പറയാം. ഇപ്പം ഈ പറഞ്ഞതുപോലെ ആകെ ഒരു മണിക്കൂർ കൊണ്ട് ഇത് പറഞ്ഞ് തീർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിനൊക്കെ പറ്റും. വളരെ ചെറുതാക്കി അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ബാക്കി നിങ്ങൾക്ക് ആലോചിക്കാൻ വിട്ടുനിന്ന് പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് മൊത്തം പറയാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഈ ചർച്ച പൂർത്തിയാവുള്ളൂ. എന്താണ് ഈ പറഞ്ഞത്? ആദ്യം പറയുന്നത് ലോകാവസാനമാണ്. ഏത്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഇത് ലോകാവസാനമാണ്. ലോകാവസാനത്തിന് ഈ ഒരൊറ്റ ആയത്ത് മതി. ഭൂമി കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം ഭൂമി കുലുങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെയാ പറഞ്ഞത്. ഭൂമി കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം ഭൂമി അങ്ങോട്ട് കുലുങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആകെ തകരും. ഭൂമിക്കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം, അതിനുശേഷം പിന്നൊരു കുലുക്കം ഉണ്ടാവില്ല. സർവനാശത്തിന്റെ, സർവലോകനാശത്തിന്റെ സൂചനയായി നടക്കുന്ന കുലുക്കത്തെ പറ്റിയായി പറഞ്ഞത്. അതിൻ്റെ അടയാളമായി വരുന്ന കുലുക്കം, സൂചനയല്ല, അതിൻ്റെ അടയാളമായി വരുന്ന കുലുക്കം. എന്നാൽ അതിൻ്റെ സൂചന എന്നോണം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പലപ്പോഴായി കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, കുലുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പലപ്പോഴും നേരിയ തോതിലുള്ള ഭൂചലനവും അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടുള്ള ഭൂകമ്പങ്ങളും ഒക്കെ ഇപ്പോഴും നടക്കാറുണ്ട്. ഗുജറാത്ത് ഭൂകമ്പം പോലെയുള്ള ഭൂകമ്പങ്ങളൊക്കെ ഇന്നും ആ ഓർമ്മകൾ നമ്മെ നടുക്കും. അത്രയും ഗംഭീരമായിരുന്നു സുനാമി. സുനാമി സത്യത്തിൽ ഭൂകമ്പമാണ്. സുനാമി നടന്ന ആ സമയത്ത് പത്രങ്ങളൊക്കെ എഴുതിയിരുന്നു, കടലിനടിയിൽ അനുഭവപ്പെടുന്ന ഭൂമിക്കുലുക്കാണ് സത്യത്തിൽ സുനാമി. പക്ഷെ അത് നമ്മുടെ ഭൂമിയിലേക്ക്, നമ്മുടെ കരയിൽ വസിക്കുന്നവരിലേക്ക് അതിൻ്റെ ആക്രമണങ്ങൾ വരുന്നത് തിരമാലകളായിട്ടാണ്. കടലിനടിയിൽ ഭൂമി കുലുങ്ങുമ്പം ആ കടലിലുള്ള വെള്ളം അവിടെ ഉൾക്കൊള്ളാൻ കഴിയാതെ ചീറിപ്പാഞ്ഞ് കരയിലേക്ക് ഓടിക്കേറുകയാണ്. അപ്പൊ നമുക്ക് വെള്ളമാണ് നമ്മെ വന്ന് ആക്രമിക്കുന്നത്. അപ്പൊ നേരിട്ടതിനെ ഭൂകമ്പം എന്ന് വിളിക്കൂലെങ്കിലും സംഗതി യഥാർത്ഥത്തിൽ അത് ഭൂകമ്പമാണ് എന്ന് അന്ന് പത്രങ്ങളൊക്കെ എഴുതിയിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തമാശയുടെ കുലുക്കങ്ങളാണ്. ഇതൊക്കെ തമാശയുടെ കുലുക്കങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആണും പെണ്ണും വിശ്വസിക്കുന്നത്, ഭൂമിക്ക് മരണമുണ്ട്, ആകാശത്തിന് മരണമുണ്ട്, ഭൂമിയിലുള്ളതെല്ലാം നശിക്കും, എല്ലാം നശിക്കും, എല്ലാം നശിക്കും. അല്ലാഹുവേ, ബാക്കിയുള്ളതൊക്കെ നശിക്കും. ഉലകത്തിലുള്ള എല്ലാം നശിക്കാനുള്ളതാണ്. കുല്ലു ഷൈഇൻ ഹാലിക്, ഒക്കെ നശിക്കും. മരിക്കാത്ത ഒന്നുമില്ല. ഇല്ല വജ്ഹ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദാത്തൊഴികെ അല്ലാത്തതൊക്കെ നശിക്കും. അല്ലാഹു മാത്രം ഇവിടെ അവശേഷിക്കും. ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഒരുപക്ഷെ ആദ്യകാലത്തൊക്കെ നമ്മുടെ ഉസ്താദുമാരിങ്ങനെ വയത് പറയുമ്പം അതിനെ കൊഞ്ഞനം കുത്തിയവരുണ്ട്. എന്താ ഈ പറയുന്നത്? ഈ ആകാശം കെട്ടുറപ്പോടെ നിലനിൽക്കുന്ന ഈ ആകാശം, ഈ ഭൂഗോളം, ഇതൊക്കെ തകരാന്ന് പറഞ്ഞാൽ ആരാ ഇത് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചിരുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളല്ല, എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ എഴുതിയ പുസ്തകം ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഭൂമിക്ക് മരണമുണ്ട്, സൂര്യന് മരണമുണ്ട്, ആകാശത്തിന് തകർച്ചയുണ്ട്, ഭൂമി മരിക്കും. എഴുതി വെക്കുക. സൂര്യനൊക്കെ കാലാവധി നിശ്ചയിക്കുക, ഇനി ഇത്ര കൊല്ലം ഓടും. ശാസ്ത്രം
ഖുർആനും സുന്നത്തും അല്ല, ഖുർആനും സുന്നത്തും മുമ്പ് പറഞ്ഞു വെച്ചു, അത് സ്ഥിരീകരിക്കുകയാണ്, അത് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഭൂമി കുലുക്കം എന്ന കുലുക്കം ഭൂമി കുലുങ്ങിയാൽ, അങ്ങനെ ആ ഖുർആൻ ഉപയോഗിച്ചത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, അറബി ഭാഷ അറിയുന്ന, ഭാഗികമായി അറബി ഭാഷ അറിയുന്ന ആരെങ്കിലും ഒക്കെ കൂട്ടത്തിലുണ്ടാവും. ഉസ്താദുമാരോട് ഞാനിത് പറയേണ്ടതില്ല, അവർ ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഭാഗികമായിട്ട് അറബി ഭാഷ പഠിച്ചവർ വിചാരിക്കുന്നുണ്ടാകും അതിനങ്ങനെയല്ലല്ലോ അർത്ഥം പറയാറുള്ളത്. ഭൂമി ശക്തമായി കുലുങ്ങിക്കഴിഞ്ഞാൽ, ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചാൽ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമിയെ ഒരു കുലുക്കൽ കുലുക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശക്തിയായി കുലുങ്ങിയാൽ. അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇപ്പൊ ഒരാളെ തല്ലി എന്ന് പറയുമ്പോൾ ലറബ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അടിച്ചു എന്നാണ്. പക്ഷേ ലറബ്തുഹു ലർബൻ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്, ഞാൻ അവനെ വല്ലാതെ തല്ലി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനവനെ വല്ലാതെ തല്ലി എന്നതിന് ലറബ്തുഹു ലർബൻ എന്ന് പറയാറുണ്ട് എന്നതുപോലെയുള്ള ശൈലിയല്ലേ ഇത്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ അല്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടിയിരുന്നത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലാ, സിൽസാല എന്നാ പറയേണ്ടത്, സിൽസാലഹ എന്നല്ല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലൻ അങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ സിൽസാലഹ എന്ന് പറഞ്ഞത് അബു സഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലൽ അർദു, ഭൂമി കുലുക്കം എന്ന കുലുക്കം ഭൂമി കുലുങ്ങിയാൽ എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട അബു സഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഭൂമി കുലുക്കം എന്ന് പറയാൻ പറ്റാത്ത ചില തമാശയുടെ മിനി കുലുക്കങ്ങള് അതിന്റെ മുമ്പ് നടന്നു പോകും, അതൊന്നും ഇപ്പറഞ്ഞ കുലുക്കല്ല. ഗുജറാത്തിൽ കണ്ടത് അതല്ല, സുനാമി അതല്ല, മറ്റു ദുരന്തങ്ങളിലൂടെ നാം കണ്ടത് അതല്ല, അതൊന്നും ഇക്കുലുക്കല്ല. ഈ കുലുക്കം ബഹുമാനപ്പെട്ട അബു സഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ബഅദഹു സിൽസാൽ, ലൈസ ബഅദഹു സിൽസാൽ, അതിനുശേഷം പിന്നെ ഒരു കുലുക്കം പ്രതീക്ഷിക്കണ്ട, അത് അതോടുകൂടെ കുലുക്കിത്തുപ്പും. പിന്നെ ഭൂമി ഇവിടെ ഇന്നത്തെ ഈ സെറ്റപ്പിൽ ഉണ്ടാവില്ല. ഭൂമി ഉണ്ടാകും, അടിസ്ഥാനപരമായിട്ട് മാറ്റങ്ങൾ വരും, ആകെ പിടുത്തം വിടും. ഇതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഭൂമി കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം. അതിപ്പോഴൊന്നും കുലുങ്ങിയിട്ടില്ല, എപ്പോഴാണ് കുലുങ്ങുക എന്ന് പറയാനും പറ്റില്ല. ചെറിയ കുലുക്കങ്ങൾ പണ്ട് മുതലേ നടക്കാറുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ ഒരു ചെറിയ ഭൂചലനമുണ്ടായി, മദീനയിൽ ഒരു ചെറിയ ഭൂചലനമുണ്ടായി. ആപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ തോതിൽ ഒന്ന് ഒന്നിങ്ങനെ കുലുങ്ങി. ചിലപ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള വലിയ ഭൂകമ്പങ്ങൾ നടന്നപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ അതിൻ്റെതായ ചെറിയ തോതിലുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ വീടുകളൊക്കെ അങ്ങനെ കുലുങ്ങുന്നത് കേട്ടിരുന്നു, ചുമരുകൾ വിണ്ടിരുന്നു, കിണറുകൾ അപ്രത്യക്ഷമായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന ലാറി മണ്ണിനടിയിലേക്ക് കുഴിഞ്ഞിരുന്നു. ഓർമ്മയില്ലേ? പത്രങ്ങൾ എടുത്താൽ അതന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത് അന്ന്. അങ്ങനെയൊക്കെ വാർത്തകൾ വായിച്ചത് ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അന്നും ചില സൂചനകൾ നടന്നിട്ടുണ്ട്, മദീനയിൽ ചെറിയ തോതിലുള്ള ഭൂചലനം. ബിൽഡിങ്ങുകളൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് കിടികിടി എന്ന് പറഞ്ഞു, ഒന്നും അപകടമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്ക് നിലച്ചു, ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിന്റെ സംഗതിയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ അവിടുത്തെ കൈപ്പത്തി, അവിടുത്തെ കൈപ്പത്തി. ഇതിങ്ങനെ തോന്നിയപ്പോഴേക്ക്, അത് തോന്നിയപ്പോഴേക്ക് അത് നിന്നിട്ടുണ്ട്. മഹാനവറുകളോട് ആളുകൾ പറഞ്ഞു, ദാ ഭൂമിക്ക് എന്തോ ഒരു ചെറിയ അനക്കമുണ്ട്. മഹാനവറുകൾ ആ ബറക്കത്താക്കപ്പെട്ട കൈപ്പത്തി ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് പറഞ്ഞു, ഭൂമിയോട് പറയാണ്, ലം യഇനി ലഖി ഫസ്കുനി,
കുലുങ്ങാൻ സമയായിട്ടില്ല, ഇപ്പ തൽക്കാലം നിലക്കണം. ഫസക്കനത്, പിന്നെ ഭൂമി കുലുങ്ങിയിട്ടില്ല. മഹാനവരുടെ കൈയിങ്ങനെ വെച്ചിട്ട് പറയാണ്, കുലുങ്ങാനുള്ള സമയായിട്ടില്ല, ഇപ്പോൾ തൽക്കാലം നിൽക്കണം, നിശ്ചലമാകണം, പാവപ്പെട്ട ഞങ്ങളെ പേടിപ്പിക്കരുത്. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, വല്ലാഹി വല്ലാഹി ലഇൻ ആദത് ലാ ഉസാകിനുകും ഫീഹാ അബദാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, പടച്ച റബ്ബാണ് സാക്ഷി, ഇനിയൊരു തവണ പുണ്യമദീന കുലുങ്ങിയാൽ, ഇതിൻ്റെ ഒക്കെ അർത്ഥം ഖിയാമത്ത് നാളിന് മുമ്പ് മദീന കുലുങ്ങിയാകെ തകരുന്നൊന്നും അല്ലട്ടോ. പിന്നെന്താ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബോധവൽക്കരിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനിയൊരു തവണ ഈ മദീന കുലുങ്ങുകയാണെങ്കിൽ, ലാ ഉസാകിനുകും ഫീഹാ അബദാ, ഈ മദീനയിൽ നിങ്ങളോടൊപ്പം പാർക്കാൻ എന്നെ കിട്ടുകയില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുള്ള മദീന അങ്ങനെ അങ്ങോട്ട് പൊളിഞ്ഞു തകർന്നൊന്നും പോകില്ല. പക്ഷേ ഈ പറഞ്ഞതെന്തേ, ചെറിയ തോതിലുള്ള ഒരു ഭൂചലനത്തിന്റെ സൂചന കണ്ടപ്പം മഹാനവറുകൾ പറയാണ്, ഭൂമി ഇങ്ങനെ പ്രതിഷേധിക്കാൻ കാരണം ഭൂമുഖത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ മോശമായി തുടങ്ങിയത് കൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായി ജീവിച്ചോളണം, നമ്മളെ പിടിപ്പുകേടുകൊണ്ട് പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ, ഇനിയൊരു തവണ ഭൂമി കുലുങ്ങുകയാണെങ്കിൽ ഈ നാട്ടുകാരുടെ മോശമാണതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തൽക്കാലം മറ്റെവിടത്തേക്കെങ്കിലും നീങ്ങുമെന്ന് പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ എന്ന നിലക്ക് തഖ്‌വ കീപ്പ് ചെയ്തു ജീവിക്കാൻ ജനങ്ങളെ ഉപദേശിക്കുകയാണ്. അല്ലാതെ മദീനയിലുള്ള ജനങ്ങൾ മോശമാകുന്നു, മദീന തകരുന്നു അല്ല. അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി മഹാനവറുകൾ പറഞ്ഞ വാക്കാ, ഇല്ല എന്നെ കിട്ടൂല പിന്നെ നിങ്ങളൊപ്പം ജീവിക്കാനും പാർക്കാനും എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ ചെറിയ കുലുക്കങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് ഞെട്ടിയിട്ടുണ്ട്, നമ്മൾ ഞെട്ടണം. ചെറുത് വലുതിന്റെ സൂചനകളാണ്, ചെറുത് വലുതിന്റെ സൂചനകളാണ്, ചെറുത് വലുതിന്റെ സൂചനയായിട്ട് വേണം നമ്മൾ വായിക്കാൻ. സമയമടുത്തിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ തുടരെയുള്ള ഭൂകമ്പങ്ങൾ അധികരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി, ഖിയാമത്ത് നാൾ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്, ഭൂകമ്പങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടും. പണ്ടൊക്കെ ഇത് കേൾക്കല് എന്നോ ഒരു തലമുറ പണ്ടെന്നോ ഉണ്ടായിരുന്നു എന്ന് പറയാന്നല്ലാതെ നമ്മളെ ജീവിതത്തിൽ തന്നെ എത്ര കേട്ടു, ഇനി അങ്ങനെ വരും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതൊന്നും പിഴച്ചിട്ടില്ല, ഇതും പിഴക്കില്ല, കൂടും. പക്ഷെ ഇതൊന്നും ശരിയായ കുലുക്കല്ല, തമാശന്റെ കുലുക്കൽ. ശരിയായ കുലുക്കം അത് സിൽസാലഹ എന്ന് പറഞ്ഞ സിൽസാലുൽ അർള്, ഭൂമിക്കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം. അതാണ് കുലുങ്ങുന്നതോടുകൂടെ ഈ ലോകം കഴിയും, പിന്നെ ഒന്നും ഇവിടെ ശേഷിക്കൂല, അതോടുകൂടെ എല്ലാം അവസാനിക്കും. ഇതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭൂമി കുലുങ്ങും, സംശയമൊന്നുമില്ല. സൂറത്തുൽ ഇൻഷിക്കാക്കിൽ അല്ലാഹു പറയുന്നത് കാണാം, ഇതൊന്നും കൂടെ വിശാലമായിട്ടാണ് സൂറത്തുൽ ഇൻഷിക്കാക്കിൽ പറയുന്നത്. ഇതേ ആശയം തന്നെ ഒന്നും കൂടെ വിശാലമായിട്ട് ഭൂമി കുലുക്കം മാത്രം, അതൊരു മഹാസംഭവമാണെന്ന് പറഞ്ഞു സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്കിത് കാണാൻ കഴിയും. എന്താ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു പറയുന്നത് കാണാം, ഇദസ്സമാഉ ശഖത്, ഇദസ്സമാഉ ശഖത്, തീർച്ചയായും ഇദസ്സമാഉ ശഖത്, ഭൂമി ആകാശം പൊട്ടിക്കീറി വീഴാൻ തുടങ്ങിയാൽ.
ആകാശം പൊട്ടിക്കീറി വീഴാൻ തുടങ്ങിയാൽ, ആകാശം പൊട്ടിക്കീറി അങ്ങ് വീഴേ, വബനൈന ഫൗകകും സബ്അൻ ശിദാദാ, ഖുർആൻ പറഞ്ഞു നിങ്ങളുടെ മുകളിലെ ഏഴാകാശങ്ങളെ കെട്ടുറപ്പോടെ അതിശക്തമായ അവസ്ഥയിലാണ് ഞാൻ പടച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹു ബനൈനാ ഫൗകകും സബ്അൻ ശിദാദാ, ഇത് പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നോ? വീഴും. ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, അല്ലാത്തവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷെ ഞാനിത് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന മുഅ്മിനീങ്ങളോടാ. ഈ ഖുർആൻ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, എന്നാൽ നമ്മളെ മുകളിലുള്ള ആകാശം പൊട്ടിക്കീറി ഇങ്ങനെ വീഴും. അങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്. ഖുർആൻ പറയുന്നു ആകാശം പൊട്ടിക്കീറി വീഴാൻ തുടങ്ങിയാൽ, ആകാശം പൊട്ടിക്കീറി വീഴോ, നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഖുർആൻ ചോദിക്കുന്നു ആകാശം ഇപ്പോഴും അതിന്റെ റബ്ബിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. അത് അതിന്റെ റബ്ബിന് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്, റബ്ബിന്റെ സന്ദേശത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്നു. അലി അക്ബർ സഖാഫി മുടുവിൽ സ്റ്റേജ് കൂരി. ആ ഭൂ ആകാശം കാതോർത്ത് നിൽക്കും, അതിന്റെ റബ്ബിന്റെ മെസ്സേജിന് വേണ്ടി അത് കാതോർത്ത് നിൽക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞത്? അല്ലാഹു പറയാണ് ആകാശം പൊട്ടിപ്പിളർന്ന് വീഴുന്നു പറയുമ്പോ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം, അല്ലാഹുവിന്റെ റസൂലിന് ഈ ആയത്തിറങ്ങുന്ന നിമിഷം, അന്ന് മുതൽ ഇന്ന് വരെ, ഇനി എന്നാണോ ആകാശം പൊട്ടിപ്പിളരുക, അതുവരെ ആകാശം കാതോർത്ത് നിൽക്കുകയാണ്. അദിന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പല അർത്ഥത്തിനും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, അനുവാദം നൽകി എന്നുള്ള അർത്ഥത്തിന് അദിന എന്ന് ഉപയോഗിക്കും. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, അനുവാദം നൽകി എന്ന അർത്ഥത്തിൽ, അനുവാദം നൽകി എന്ന അർത്ഥത്തിൽ അദിന എന്ന് പ്രയോഗിക്കും. അതുപോലെ തന്നെ മറ്റൊരർത്ഥം കാതോർത്തു എന്നതിന് അദിന എന്ന് പറയാറുണ്ട്. അറബിയിൽ ഉദുന് എന്ന് പറഞ്ഞാൽ ചെവി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അദിന ഉദുന് ചേർത്ത് പിടിച്ചു, ചെവിയോർത്തു, കാതോർത്തു, ആകാശം കാതോർത്ത് നിൽക്കുകയാണ്, അതിന്റെ റബ്ബിന്റെ മെസ്സേജിന് അത് കാതോർത്ത് നിൽക്കുകയാണ്. എപ്പോഴാ റബ്ബിന്റെ ഓർഡർ വരുന്നത്? എപ്പോഴാ പൊട്ടണം എന്ന് പറയുന്നത്? എപ്പോഴാ കീറണം എന്ന് പറയുന്നത്? ആ സമയത്ത് പൊട്ടിക്കീറി വീഴാൻ കാതോർത്ത് നിൽക്കുകയാണ് ആകാശം, ആ മെസ്സേജിന് കാതോർത്ത് നിൽക്കുകയാണ്. എന്തേ അങ്ങനെ? ആകാശം പടച്ച നാള് മുതൽ എപ്പോഴാണ് അതിനോട് പൊട്ടിക്കീറി വീഴാൻ പറയുന്നത് റബ്ബ് എന്ന് നോക്കി കാതോർത്ത് നിൽക്കാനുള്ള കാരണം എന്താ? വഹുക്കത്ത്, അങ്ങനെ കാതോർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് വഹുക്കത്ത്, അങ്ങനെ റബ്ബിന്റെ സന്ദേശത്തിന് കാതോർത്ത് നിൽക്കുക എന്നത് ആകാശത്തിന്റെ ബാധ്യതയാണ്. വഹുക്കത്ത്, അത് ആകാശത്തിന്റെ ഹക്കാണ്, ബാധ്യതയാണ്. ആകാശം അത് നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മഖ്ലൂക്കാണോ ആകാശം, ഖാലിഖായ റബ്ബിന്റെ മെസ്സേജിന് കാതോർക്കും. ഈ ഭൂമി ലോകത്തുള്ള, അല്ല ഉലകത്തിൽ, ഭൂമി എന്ന് മാത്രം കൂട്ടണ്ട, ഉലകത്തിലുള്ള ഏതു വസ്തുവും 100% അല്ലാഹുവിനെ അംഗീകരിക്കുന്നതാ. രണ്ടേ രണ്ട് വസ്തുക്കൾക്ക് ഇവിടെ ധിക്കരിക്കാനും അനുസരിക്കാനും സ്വാതന്ത്ര്യമുള്ളൂ. രണ്ടേ രണ്ട് വസ്തുക്കൾക്ക് അതിന് ധിക്കരിക്കാനും അനുസരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ബാക്കിയുള്ളതൊക്കെ അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് അവ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പോക്കിരിത്തരങ്ങൾ അവയിൽ കണ്ടാലും അതൊക്കെ പടച്ചവനുസരിക്കലാണ്. രണ്ടേ രണ്ട് വിഭാഗം, അത് മനുഷ്യനും ജിന്നുമാണ്. നമുക്ക് അള്ളാഹു തആല അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, രണ്ടും ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലെ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അള്ളാഹുവിനോട് നന്ദി കാണിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെയാവാം, നന്ദികേട് കാണിച്ച് കഫൂറാവണമെങ്കിൽ, നന്ദി കെട്ടവനായി ജീവിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. രണ്ടിനും അള്ളാഹു വഴി
ഒരുക്കി തന്നിരിക്കുന്നു. സൂറത്തുൽ ഇൻസാനിലുണ്ടല്ലോ, ഇന്ന ഹദൈനഹു സബീല ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ. ഒന്നുകിൽ ഇങ്ങനെ ഒന്നുകിൽ അങ്ങനെ, നല്ലോനും ആവാം വടക്കും ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശം പടച്ചോൻ പറഞ്ഞത് മാത്രമേ കേൾക്കൂ, ഭൂമി പടച്ചോൻ പറഞ്ഞത് മാത്രമേ കേൾക്കൂ. അപ്പപ്പോൾ എന്തു വേണമെങ്കിലും അതങ്ങനെ ചെയ്യും. തീയിനോട് അള്ളാഹു പറഞ്ഞൊരു ദൗത്യമുണ്ട്, അതെന്താ? തീയിലേക്ക് വരുമ്പം തീയിന് ദഹിപ്പിക്കാൻ കഴിയുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് തീ ദഹിപ്പിച്ച് ചാരമാക്കണം. തീയിനോടുള്ള കൽപ്പന അതാണ്. അത് തീ ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് നുമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി ചെല്ലുന്നത്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? ആ പൊതു സ്വഭാവത്തിനനുസരിച്ച് തീ പെരുമാറിയാൽ ഇബ്രാഹിമിനെയും കരിക്കും. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖുല്ല യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അനങ്ങിപ്പോകരുത്, ഇവിടെ ഇബ്രാഹിമിന് നീ ഒന്നാം തരം എ സി ആയി മാറണം, എയർ കണ്ടീഷനായി മാറണം. ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല. നുമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബിയുടെ ഒരു രോമം പോലും കരിഞ്ഞില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉണ്ടോ? അപ്പം 100% അള്ളാഹുവിനെ അനുസരിക്കുന്ന സാധനമാണ് തീ. അള്ള എന്താണോ പറഞ്ഞത് അത് അങ്ങോട്ട് ചെയ്യാം. അതിന് സ്വാഭാവികമായ ഓരോ സ്വഭാവം ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചാൽ മതി. വല്ലപ്പോഴും തിരുത്തണമെങ്കിൽ അള്ളാഹു പറയും. വെള്ളം താഴോട്ട് ഒഴുകലാണ് അതിന്റെ സ്വഭാവം. മൂസരബിയും കൂട്ടരും ചെങ്കടലിൽ ഇറങ്ങുമ്പോൾ അള്ളാഹു പറഞ്ഞു ഇനി അനങ്ങരുത്, അവിടെ നിന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ധിക്കരിക്കാനുള്ള ഒരു അധികാരം അള്ളാഹു നമുക്ക് മാത്രം തന്നത്. അതെന്തിനാണ്? നമ്മൾ എന്താ ആവുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്വർഗവും നരകവും തരാൻ. അള്ളാഹു ഒരു ചെറിയ ഫ്രീഡം എനിക്കും നിങ്ങൾക്കും നൽകി, അതാണ് സംഭവിച്ചത്. അതിന് നമുക്ക് സ്വർഗവും നരകമൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതില്ല, അവർക്ക് എത്രയേ ഉള്ളൂ. കൂനു തുറാബ എന്ന് പറഞ്ഞാൽ ഏർപ്പാടൊക്കെ കഴിഞ്ഞു, നാളെ മണ്ണായിക്കോളി എന്ന് പറഞ്ഞാൽ സംഗതി കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അതുകൊണ്ടാ പറഞ്ഞത് തീർച്ചയായും വാനലോകം റബ്ബിന്റെ സന്ദേശത്തിന് കാതോർത്ത് നിൽക്കാൻ ആ വാനലോകം ബാധ്യതപ്പെട്ടവളാണ്. വാനലോകം സമാ എന്ന വാക്കിനെ സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു. ഇത് അറബി ഭാഷ അറിയുന്നവരോടെ അത് പറയേണ്ടതുള്ളൂ, സാധാരണക്കാർക്ക് അർത്ഥം കിട്ടിയാൽ മതി. രണ്ട്, അതിന്റെ തൊട്ടുപിറകിൽ വരുന്നത് നോക്കി. അപ്പൊ ഭൂമി ആകാശം പൊട്ടിക്കീറി വീഴുന്നു വന്നു, ആകെ തകരും. ഇപ്പോഴുള്ള ആകാശം തകരും, പിന്നെയോ ഭൂമിയുടെ അവസ്ഥ. ഭൂമിയെ നീട്ടി വലിക്കപ്പെട്ടാൽ, ഭൂമിയെ നീട്ടി വലിച്ചാൽ, നീട്ടി വലിച്ച് വികസിപ്പിച്ചാൽ, ഇതൽ അർദു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വതഹല്ലത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഭൂമിയില് വളവുണ്ട് അല്ലേ? നിങ്ങളെ റോഡിനൊക്കെ വളവുണ്ട്, തിരിവുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, കുന്നുണ്ട്, മലയുണ്ട് അല്ലേ? കുന്നുണ്ട്, മലയുണ്ട്, ഇറക്കമുണ്ട്, ചതുപ്പുകളുണ്ട്, കൊക്കകളുണ്ട്, ഇതൊക്കെ ഈ ഭൂമിയിലുണ്ട്. ഇതൊന്നും ഉണ്ടാവില്ല. ഭൂമി വലിച്ചങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ സമനിരപ്പായ ഭൂമി. എന്തിനായി വലിച്ചു നീട്ടല്? ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, കമായുമദ്ദുൽ അദീം, മൃഗങ്ങളുടെ തോല് പിടിച്ച് നീട്ടുന്നത് പോലെ നീട്ടിയാൽ. മൃഗങ്ങളുടെ തൊലികൾ അന്നുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്, അങ്ങനെ പിടിച്ച് നീട്ടിയാൽ അലാസ്റ്റിക് പോലെ നീളും, പിടിച്ച് നീട്ടിക്കൊടുത്താൽ നീളും ഒരല്പം. അപ്പൊ ഇത് പിടിച്ചു നീട്ടും പോലെ ഭൂമി പരമാവധി പിടിച്ചിട്ട് നീട്ടി വികസിപ്പിക്കും. എന്തിനാണിത്? മുത്തുനബി പറയുന്നു, ഈ ഭൂമിയില് എത്രയോ 10,000,000 ജനറേഷനുകളാണ് അല്ലേ, അല്ലെങ്കിൽ 100,000,000 തലമുറകളാണ് ഈ ഭൂമിയിൽ
ആദ്യം മുതൽ അവസാനം വരെയുള്ള ജനങ്ങളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞുപോയത്. അവരൊക്കെ ഒരേ സമയത്ത് ഭൂമിയിൽ ജീവിച്ചവരല്ല. അവർ ഭൂമിയിൽ ജീവിച്ച് അടുത്ത ടീമിന് വരാനാകുമ്പോഴേക്ക് ട്രാഫിക് ജാം ഒഴിവാക്കി കൊടുത്തതാ അല്ലേ? തീർച്ചയായും ഞമ്മളെ പൊരേല് ഞമ്മളെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നമ്മളുണ്ട്, മക്കളുണ്ട്. ഇനി നമ്മളും നമ്മളെ മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പം വാപ്പയും ഉമ്മയും ഒന്നങ്ങോട്ട് നീങ്ങേണ്ടതില്ലേ? സത്യത്തിൽ ആലോചിച്ചോക്കെ, ആ അനിവാര്യ സംഗതി അവിടെ നടന്നുകൊണ്ടിരിക്കണേ. പറയാൻ വിഷമമുണ്ടോ എന്നുള്ളത് വേറെ വിഷയം, സംഗതി അനിവാര്യല്ലേ. നോക്കൂ, നിങ്ങൾ വയസ്സായ ആളുകൾ അവരെല്ലാവരും കൂടെ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ വൃദ്ധസദനങ്ങളുടെ ലോകത്ത് പ്രത്യേകിച്ചും വൃദ്ധസദനങ്ങളൊക്കെ നിറയൂലേ മരിക്കാതെ അവിടെ കൂടുകയാണെങ്കിൽ. അപ്പോൾ ഒരു തലമുറ അവിടെ ജാം അനുഭവപ്പെടുന്നതിനനുസരിച്ച് ട്രാഫിക് ജാം അനുഭവപ്പെടുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ അഴിക്കണം. അതിന് അള്ളാഹു ഒരു തലമുറയെ ഇങ്ങനെ മരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ ലക്ഷക്കണക്കിന് തലമുറകൾ, കോടിക്കണക്കിന് ജനങ്ങളുള്ള ലക്ഷക്കണക്കിന് തലമുറകൾ ഒരുമിച്ച് ഒരേ ഭൂമിയിൽ നിൽക്കണം. അതാണ് മഹ്ഷർ. അത് സാധ്യമാകണമെങ്കിൽ ഇന്ന് ഭൂമിയുള്ള വിസ്താരം മതിയാവില്ല, ഭൂമിയെ പിടിച്ചു നീട്ടണം. അതാണ് വഇദൽ അർദു മുദ്ദത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചതാ. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കണ്ടേ? കിടന്നിട്ടില്ലെങ്കിലും നിൽക്കണ്ടേ? അതിന് സ്ഥലം വേണ്ടേ? ഈ ഭൂമിയെ വികസിപ്പിക്കും. ഒന്നും ഏതെങ്കിലും ഒരു മഹാന്മാര് പറഞ്ഞ വാക്കോ ഒന്നും അല്ലട്ടോ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വല്ല പറയല്ല, ഖുർആനാണ്. എടുത്തു മറച്ചു വെക്ക് സൂറത്തുൽ ഇൻശിഖാഖ്. വഈദല്ല അർദു മുദ്ദത്ത്, ഈ ഭൂമിയെ പിടിച്ച് നീട്ടി വികസിപ്പിക്കും. ഭൂമിയെ വലിപ്പം കൂട്ടും, ഭൂമിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ഭൂമിയിലെ കെട്ടിടങ്ങളൊക്കെ തകരണം, മല പോകണം, കുന്നു പോവണം, വളവും തിരിവുമൊക്കെ നഷ്ടപ്പെട്ട സുബ്ഹാനല്ലാഹ്. പിന്നെ രൂപപ്പെടുന്നതാണ് ഈ സമനിരപ്പായ ഭൂമി. സമനിരപ്പായ ഭൂമി, അവിടെ വെള്ളങ്ങളൊക്കെ നശിച്ച് എല്ലാം കത്തി. അതിനാ വെള്ളങ്ങളൊക്കെ കത്തിയാ മരുന്നത്, കാരണം വെള്ളം ഉണ്ടായാൽ പ്രശ്നമാണ്, ഭൂമി ഇങ്ങനെ ഉരുണ്ട് കളിക്കും. പിന്നെ അങ്ങോട്ട് സമനിരപ്പായ ഭൂമി, വെള്ളങ്ങളൊന്നുമില്ല, പെട്രോളിനേക്കാൾ കടുപ്പത്തിൽ വെള്ളങ്ങളൊക്കെ കത്തും. വൈദൽ ബിഹാറു സുജ്ജിറത്, പെട്രോളിനേക്കാൾ കടുപ്പത്തിൽ കത്തും കടലുകൾ. ഖുർആൻ പറഞ്ഞു, എത്ര ശരിയാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോഴേ കൽപ്പുതാണ് അല്ലേ? ഇന്ന് എവിടെയെങ്കിലും തീപിടുത്തുണ്ടോലോ എന്ന് കേട്ടാൽ, എവിടെയെങ്കിലും തീപിടുത്തുണ്ടോലോ എന്ന് കേട്ടാൽ ഫയർഫോഴ്സ് ഓടി വന്നിട്ട് വെള്ളം അടിച്ചിട്ടാണ് അത് അണക്കുന്നത്. അന്ന് വെള്ളം അടിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല, വെള്ളം പെട്രോളിനേക്കാൾ കടുപ്പത്തിൽ കത്തും. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് വെള്ളത്തെക്കുറിച്ചിലെ H2O പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രജനും ഓക്സിജനും, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നതാ വെള്ളം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കത്തുന്ന വാതകമാണ്, മറ്റൊന്ന് കത്താൻ സഹായിക്കുന്ന വാതകവുമാണ്. ഒന്ന് കത്തുന്ന വാതകവും ഒന്ന് കത്താൻ സഹായിക്കുന്ന വാതകവുമാണ് വെള്ളത്തിലുള്ളത്. പക്ഷെ അത് രണ്ടും മുറക്കബായി സംയോജിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ കത്തുന്ന തീയിനെ അതണക്കുന്നു എന്നതാണ് ഭൂമിയിലെ വലിയ അത്ഭുതം. രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കത്തുന്ന തീയിനെ അണക്കണം. എന്ത്, വെള്ളം എങ്ങനെയാണ് കത്തുക എന്നുള്ളത് സംശയിക്കണ്ട, വെള്ളം എങ്ങനെ തീയിനെ അണക്കുന്നു എന്നുള്ളതിലാണ് അത്ഭുതപ്പെടേണ്ടത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. കാരണം അതിലുള്ള രണ്ട് ഘടകങ്ങൾ, ഒന്ന് കത്തുന്നതുമാണ്, ഒന്ന് കത്താൻ സഹായിക്കുന്നതുമാണ്. അത് രണ്ടും ഒന്നിച്ചാൽ കത്തുന്ന വെള്ളത്തെ അത് കെടുത്തിക്കളയും. അവിടെയാണ് അത്ഭുതപ്പെടാനുള്ളത്. എന്നാൽ ഇതങ്ങ് വിഘടിപ്പിച്ചാൽ ഇത് ശക്തമായി കത്തും. ഇതിന്റെ തെർക്കീബ് സംയോജനം, അത് നമ്മളങ്ങട്ട് അഴിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായി കത്തുമെന്നാണ്. ആ പണി അള്ളാഹ് അങ്ങ് ചെയ്താൽ പോരെ കടലില്, അതോടുകൂടെ പെട്രോളിനേക്കാൾ കടുപ്പത്തിൽ കത്തൂലേ? അതൊക്കെ ആധുനിക ശാസ്ത്രത്തിന്റെ മുമ്പില് ഇന്ന് കൂടുതൽ പറയേണ്ടതില്ല. തലയല്ല കുംഭയടക്കം കുലുക്കി സയന്റിസ്റ്റുകൾ സമ്മതിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഭൂമി അങ്ങോട്ട് വികസിപ്പിച്ചിട്ട് എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റാവുന്ന വിധത്തില് ഭൂമിയായതിന്റെ ശേഷം
ഭൂമി അതിന്റെ വയറ്റില് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ ഭാരങ്ങളെയും അത് പുറത്തേക്ക് തള്ളി ഭൂമിയുടെ വയറ് കാലിയായാൽ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ഡെഡ് ബോഡികൾ, കാലങ്ങളായി മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡികളെയൊക്കെ ജീവനോടെ പുറത്തേക്ക് എറിയ ആ പണിയാണത്. ഭൂമി പ്രസവിക്കുക എന്ന് പറയും പോലെയാണ് ആ ശൈലി ഉപയോഗിച്ചത്. ഭൂമിന്റെ വയറ്റിലുള്ളതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വയറ് കാലിയാവുക എന്നാ പറഞ്ഞത്. അപ്പൊ ഭൂമിയിലുള്ള ഗർഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൂപ്പന്മാരാണ്, നമ്മളും. അന്ന് ഇത് നടക്കുന്ന സമയത്ത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരല്ലാത്തവരൊക്കെ ഭൂമിക്കുള്ളിലാണ്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, ഭൂമി പുറത്തേക്ക് എറിയുന്നു. ഇവർക്കൊക്കെ ഒരുമിച്ച് നിൽക്കാനുള്ള ഈ ഭൂമി രൂപപ്പെടുന്നു. ഇതാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. ഭൂമി അതിന്റെ വയറ്റിൽ ഒതുക്കി പിടിച്ച ഭാരങ്ങളെ, അതിന്റെ ഗർഭങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് സൂറത്തുൽ ഇൻഷിക്കാക്കിൽ പറഞ്ഞ വഅൽഖത്മാ ഫീഹാ വതഖല്ലത് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു പ്രയോഗമാണ്. എന്നിട്ട് അവിടെയും പറഞ്ഞു, എന്താ ഭൂമി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാ പൊട്ടിക്കീറുന്നത്, എന്തിനാ കുലുങ്ങുന്നത്, എന്തിനാ വികസിക്കുന്നത്, ഉള്ള നിൽപ്പങ്ങനെ നിന്നാ പോരെ. അള്ളാഹു പറയുന്നു, ഭൂമിയും അള്ളാന്റെ പടപ്പാണ്. അള്ളാന്റെ പടപ്പ് അവൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഭൂമി കേട്ടേ പറ്റൂ. അതുകൊണ്ട് ഭൂമി, നിങ്ങൾ, ഞാനും നിങ്ങളും പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുന്ന ഈ നിമിഷവും ഈ ഭൂമി കാതോർത്ത് കഴിയുകയാണ്. എപ്പോഴാ റബ്ബ് കുലുങ്ങാൻ പറയാ, അതോടുകൂടെ കുലുങ്ങാൻ. ഈ കുലുക്കം കൊണ്ട് ഉദ്ദേശിച്ചത് പൊട്ടിപ്പിളരുന്ന കുലുക്കാണ്, പൊട്ടിപ്പിളരുന്ന കുലുക്കാണ്. ഉള്ളിലുള്ളതൊക്കെ കുലുക്കി തുപ്പുന്ന കുലുക്കമാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ. ഈ പറഞ്ഞിട്ടുള്ളത് അതൊരു മഹാസംഭവമാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന വളരെ ഗൗരവമുള്ള ഒരായത്താണ് സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലെ ആയത്ത്, ഒന്നാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅതിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വലാകിൻ വതറന്നാസ സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. സൂറത്തുൽ ഹജ്ജ് ഒന്ന് രണ്ട് ആയത്തുകളാണ് ഇപ്പൊ ഞാൻ ഓതിയത്, സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കത്തിലായത്തുകൾ. ശരിക്കും ഇരുന്ന് ചിന്തിക്കാൻ മാത്രം വകുപ്പുണ്ട്, വല്ലാത്ത പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. യാ യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ പേടിച്ചു ജീവിച്ചോളണം. നിങ്ങൾ പടച്ചോൻ പറഞ്ഞത് കേട്ട് ജീവിച്ചോളണം. അള്ളാനെ ഓർമ്മിക്കണം. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. എന്തേ കാരണം, ഈ ദുനിയാവ് തന്നെയാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതമെങ്കിൽ കയ്യൂക്കുള്ളവന് നേതാവാകാമായിരുന്നു, കാര്യക്കാരനാവാമായിരുന്നു, അവന് വെട്ടിപ്പിടിക്കാമായിരുന്നു. അരുതിട്ടോ അരുത്. ഇത്തഖൂ റബ്ബക്കും, റബ്ബിനെ പേടിക്കണം. വെട്ടിപ്പിടിക്കരുത്, അവിഹിതമായി ഒന്നും സമ്പാദിക്കരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, പടച്ചോൻ പറഞ്ഞതിനെതിരെ നീങ്ങരുത്. എന്താ കാരണം, ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല, മറ്റൊരു ജീവിതം വരാനുണ്ട്. ഇന്ന സൽസലത്ത സാഅതി ശൈഉൻ അളീം, സർവലോക നാശത്തിന്റെ കുലുക്കം, ഖിയാമത്ത് നാളിന്റെ കുലുക്കം, ശൈഉൻ അളീം, അത് സംഭവ ബഹുലമാണ്. ശൈഉൻ അളീം, അത് സംഭവ ബഹുലമാണ്. അല്ലാഹു പറയാണ് ഭൂമി കുലുക്കം എന്ന് പറഞ്ഞിട്ട് ഒരു കുലുക്കം വരാണ്ട്, അത് സംഭവ ബഹുലാണ് കേട്ടോ, ഖിയാമത്ത് നാളിന്റെ കുലുക്കം. അതാണ് നമ്മൾ പറഞ്ഞ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ആ കുലുക്കത്തെ പറ്റിയാണ് ആ പറഞ്ഞത്.
എത്ര ശക്തിയായിട്ടാ പറഞ്ഞത്. അത് മാത്രം മതി സത്യത്തിൽ ഇത് മനസ്സിലാക്കാൻ. ഇന്ന സൽസലത്തെ സാഹത്തി ഷെയ് ഉൻ അലീം. മഹാന്മാര് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാം, എന്താ ഈ ഷെയ് ഉൻ അലീം എന്ന് പറയാൻ കാരണം? ഷെയ് ഉൻ അലീം എന്ന് പറഞ്ഞാൽ ഭൂമിക്കുലുക്കം അതൊരു സംഭവ ബഹുലമായ കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വെച്ചത് നിങ്ങൾ എത്ര സങ്കല്പിച്ച് അതിനെ ഭീകരമായി ചിത്രീകരിച്ചു നിങ്ങളുടെ മനസ്സുകൊണ്ട്. ഭാവനാശക്തിയുള്ള ഒരാൾ, അയാളുടെ ഭാവനാശക്തിക്കനുസരിച്ച് എത്ര മോശപ്പെട്ട് ഭൂമിക്കുലുക്കത്തെ സങ്കല്പിച്ചാലും നിങ്ങളുടെ ആ സങ്കല്പത്തെയൊക്കെ തോൽപ്പിക്കുന്ന റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ് ഇതിന് നാളെ വരാനുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതൊരു സംഭവ ബഹുലാണ്. നിങ്ങൾ എത്ര സങ്കല്പിച്ചാലും നിങ്ങളെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ തോൽക്കും. കാരണം നിങ്ങൾ സങ്കല്പിച്ചതിൻ്റെ ഒക്കെ പതിന്മടങ്ങ് ശക്തിയായിരിക്കും, ശക്തമായിരിക്കും അതിൻ്റെ ചിത്രങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന രൂപത്തിൽ എന്ന് പറയാതെ അങ്ങ് ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ, അന്ധിപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു, എന്നിട്ടിനി അതിന്റെ ഒരു ചെറിയ സാമ്പിള് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിയാതിൻ അമ്മാ അർളഅത്. യൗമ തറൗനഹ, ആ ഭൂമി കുലുക്കം നിങ്ങൾ കാണുന്ന ദിവസം, ആ മഹാസംഭവം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ദിവസം, മുലയൂട്ടുന്ന ഓരോ ഉമ്മയും തന്റെ മുലയൂട്ടുന്ന കൈക്കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയാകും. എല്ലാ ഗർഭിണികളായ സഹോദരിമാരും ഒരു മാസാവട്ടെ, രണ്ടു മാസാവട്ടെ, മൂന്ന് മാസാവട്ടെ, പ്രസവിക്കാൻ 9 മാസം തന്നെ ആവണമെന്നില്ല, എല്ലാ ഗർഭിണികളും അവരുടെ ഗർഭം താഴെ വെക്കും, പ്രസവിക്കും. അന്ന് പ്രസവിക്കാത്ത ഒരു ഗർഭിണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സർവലോക നാശത്തിന്റെ ഭയാനകതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതിവിടെയും ആവർത്തിക്കുന്നു. കാരണം അത് ആവർത്തിച്ചാലും അതിൽ വിരസതയില്ല. മാത്രമല്ല അത് എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞതാണ്. അത് അതിനോളം മികച്ച ഉദാഹരണം വേറെ കാണുന്നില്ല, നല്ല ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഏത് പ്രായത്തിലും ഏത് പ്രായം ഗർഭമുള്ള പെണ്ണും പ്രസവിക്കും എന്ന് പറഞ്ഞതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. ഗുജറാത്ത് ഭൂകമ്പം നടക്കുന്ന ദിവസത്തിൽ മാതൃഭൂമി പത്രത്തിൽ പെട്ടിക്കോളത്തിലൊരു വാർത്ത വന്നിരുന്നു, പ്രായം തികയാത്ത ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ പ്രായമാകാത്ത ഗർഭിണികൾ, മാസം തികഞ്ഞിട്ടില്ലാത്ത ഗർഭിണികൾ, അവർ പ്രസവിച്ചു. അന്നത്തെ വാർത്തയാണ് ഭൂമി കുലുങ്ങിയപ്പം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തമാശന്റെ കുലുക്കത്തിനെന്നെ, തമാശയുടെ കുലുക്കത്തിനെന്നെ തികയാത്ത ഗർഭം പ്രസവിക്കുന്നുണ്ടെങ്കിൽ കാര്യത്ത് കുലുങ്ങിയ പിന്നെ ഒറ്റയൊന്നും ബാക്കിയുണ്ടാവില്ല. പേടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പിന്നെ പറഞ്ഞു, തദ്ഹലു കുല്ലു മുർളിയാതിൻ അമ്മാ അർളഅത്. ഇതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണം, ഒരു കൈക്കുഞ്ഞിനെയുമായി ഉമ്മ എത്രത്തോളം അപകടങ്ങളുടെ മുന്നിലേക്ക് പോകും, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഏതു വലിയ അപകട മുഖത്തു നിന്നും ഉമ്മ തന്റെ കൈക്കുഞ്ഞിനെ ഇട്ടെറിഞ്ഞു പോരൂല. അപ്പൊ സ്വന്തം കൈക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന, ആ കൈക്കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരപകടം എന്ന് പറഞ്ഞാൽ അത് ചെറിയ അപകടമല്ല, വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഉമ്മാക്ക് പുലി എന്ന് കേട്ടാൽ ഉമ്മാക്ക് വയറിളകും. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്, പുലിയൊന്നും വേണ്ട, പട്ടിയെ കാണുന്നത് പേടിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ സ്വന്തം കുഞ്ഞിനെ ഒരു പുലി വന്ന് അങ്ങ് എടുത്തോടുകയാണെങ്കിൽ ആ ഉമ്മ മിക്കവാറും ആ പുലിയുടെ പിന്നാലെ പോവും. ബേജാറുണ്ടാവില്ല,
കിട്ടണ വടി എടുത്തിട്ട് പുലിയുടെ പിന്നാലെ കൂടി നോക്കും. ഞാൻ അതിന്റെ പിന്നാലെ പോയാൽ പുലി എന്നെയും കൂടെ കടിച്ച് കീറും തിന്നു കളയും എന്ന് ഭയപ്പെട്ട് ഉമ്മ പിന്മാറുവോ? ഇല്ല. തൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് സംരക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ വല്ല മാർഗവും ഉണ്ടോന്നാ നോക്കുക. അത് ഏതൊരു ഉമ്മയുടെയും വികാരമാണ്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? പട്ടിയെ കണ്ടാൽ ഓടുന്ന പൂച്ച, ആ പൂച്ച പ്രസവിച്ചു കിടക്കുന്നിടത്തേക്ക് പട്ടിയൊന്ന് എന്ന് നോക്കണ്ടേ? പൂച്ചയുടെ ധീരത കാണണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും, മലർന്ന് കിടന്ന് കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നല്ല അടി കൊടുക്കും, ആദ്യം ഒരൊച്ച ഉണ്ടാക്കും അടുത്തേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി. അത് ഭേദിച്ചുകൊണ്ട് മൂപ്പര് ധൈര്യത്തോടെ അങ്ങോട്ട് ചെന്നാൽ മലർന്നങ്ങ് കിടക്കും, പിന്നെ തൊടാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല, തോറ്റോടേണ്ടി വരും. എന്നാലോ കുട്ടികളില്ലാത്ത പൂച്ചയാണെങ്കിലോ ആ പൂച്ചയുടെ പിന്നാലെ കൂടിയ പൂച്ച മരം കയറി രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ കുട്ടികളുടെ കാര്യത്തില് ആ കുട്ടികളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സാധാരണ ഉമ്മമാർ പോകുന്നു. മനുഷ്യ ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു ഗ്രാമീണ പെണ്ണിന്റെ കഥ. ഇതൊരു ഉണ്ടായ കഥയാണ്, സംഭവകഥയാണ്. ആ പെണ്ണ് തന്റെ കുഞ്ഞിനെ തൊട്ടിലിട്ടു, ഉറക്കാനിട്ടു. പഴയ വീടാണ്, ഇപ്പൊ നടന്ന കഥയല്ല, കുറെ മുമ്പ് നടന്ന കഥ. ഒരു കാരണം ഒരു പറഞ്ഞത്, അത് കേട്ടപ്പം ഈ സംഭവം ഓർമ്മ വന്നു. തദ്ഹലു കുല്ലു മുർദിഅത്തിന്റെ മാർദാത്ത്, പഴയ മേൽക്കൂരയുള്ള വീട്, അതിന്റെ കൂട്ടിന്റെ മുകളിലേക്ക് പാമ്പ് കയറിയിട്ട് ആ പാമ്പ് തൊട്ടിലിക്കയറിലൂടെ താഴോട്ടിറങ്ങി ചുറ്റിയിറങ്ങി തൊട്ടിലിൽ കുഞ്ഞിനെ ഇട്ടു. ഉമ്മ അയൽപക്കത്തേക്ക് പോയി. ഈ കുഞ്ഞിന്റെ നേരെ മുകളിലുള്ള മുതിർന്ന കുഞ്ഞ് പെൺകുട്ടി, ആൺകുഞ്ഞിനെ ആ തൊട്ടിലിട്ടത്. ഈ ആൺകുട്ടി പോയിട്ട് ഈ ചെറിയ കുഞ്ഞിന്റെ വിവരം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്റെ കൊച്ചനുജൻ ഉറങ്ങുന്ന ആ ഒരു കൗതുകം കാണാനൊരു പൂതിയുണ്ടാകും. അങ്ങനെ ചെന്നിട്ട് തൊട്ടിലിങ്ങനെ വിടർത്തിയിട്ട് ഇങ്ങനെ നോക്കുമ്പം തൊട്ടിലിങ്ങനെ ഇളകുന്നത് പോലെ തോന്നി. മുകളിലേക്ക് നോക്കുമ്പോ ഒരു സർപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്നു. കുട്ടി ഇറങ്ങി ഓടി. എന്നിട്ട് പറഞ്ഞു, ഉമ്മാ, തൊട്ടിലിക്കയറിൽ ഒരു പാമ്പുണ്ട്. കേട്ടതോടുകൂടെ ഉപ്പ ഇറങ്ങി. ഉപ്പ നിലവിളിച്ചുവോ? ആളുകളൊക്കെ ഓടി വന്നു അയൽപക്കത്തുനിന്നൊക്കെ. കുട്ടിയുടെ തൊട്ടിലിക്കയറിൽ ഒരു പാമ്പ് ഇറങ്ങി വരുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? ഇവരാലോചിക്കുക, കുട്ടിക്കും അപകടം ഉണ്ടാവരുത്, ഞമ്മക്കും അപകടം ഉണ്ടാവരുത്. ആ രൂപത്തിൽ ഇത് എങ്ങനെ തൊട്ടിലിക്കയറിലായതുകൊണ്ട് ഒരു നിർവാഹമില്ല. അവിടെ ഇട്ട് അടിച്ചാൽ ഉറപ്പാ തൊട്ടിലേക്ക് ചാടും, അല്ലെങ്കിൽ നിലത്തേക്ക് ചാടി നമ്മളെ കടിക്കും. തല്ലാൻ പറ്റിയ ഒരു സ്ഥലത്തല്ല ആളുള്ളത്, അതാ പ്രശ്നം. അപ്പൊ ഇവരിതിനെ കുറിച്ച് ഇങ്ങനെ ഗാഢമായി ആലോചിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മണ്ട് അയൽപക്കത്ത് നിന്ന് ഓടി വരുന്ന, എന്തേ? അപ്പോ ഉപ്പ ചോദിച്ചു, നീ കുട്ടിയെ തൊട്ടിലിട്ടപ്പോ നോക്കിയില്ലേ തൊട്ടിലിക്കയറിൽ ഒരു പാമ്പുണ്ട് എന്നാ പറഞ്ഞത്? എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിക്കുക ഞങ്ങള്. ഉമ്മ കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. അകത്തേക്ക് ഓടി അങ്ങ് കയറി. തൊട്ടിലില് പാമ്പോ എന്ന് ചോദിച്ചങ്ങ് കയറുമ്പോ ഈ പുരുഷന്മാര് മുഴുവനും തടുത്തു വെച്ചിട്ട് അവരെയൊക്കെ ഭേദിച്ച് ഉമ്മ അകത്തെത്തി. തൊട്ടില് വിടർത്തി, കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് ചുമലിലിട്ട് കുഞ്ഞിനെ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. ചുമലിലിട്ട കുഞ്ഞിനങ്ങനെ തട്ടിക്കൊട്ടിക്കൊണ്ട് വരുന്നു. ഉമ്മ ചോദിക്കുന്നത്, എവിടെ പാമ്പ്, എവിടെ പാമ്പ്? ഞാനൊരു പാമ്പിനെയും കണ്ടില്ല. പാമ്പ് എവിടെ ഉണ്ട്? ഉമ്മ പോയതും എടുത്തതും വന്നതും ഒന്നും ആരും അറിഞ്ഞില്ല, ആർക്കും പിടിച്ചിട്ടും കിട്ടിയില്ല. എന്തേ കാരണം? സ്വന്തം കുഞ്ഞിനൊരു അപകടം പറ്റുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ധീരമായ നിലപാട് ഇത്രത്തോളം വലുതായിരിക്കും. എന്നാൽ ഖിയാമത്ത് നാളിന്റെ ഭയാനകത മുൻപിലെത്തുമ്പോ എല്ലാ ഉമ്മമാരും തദ്ഹലു കുല്ലു മുർദിഅത്തിൻ മാർദഅത്ത്, എല്ലാ ഉമ്മമാരും അവരുടെ കൈക്കുഞ്ഞിനെ മറന്നുപോകും. ഖുർആൻ പറയുന്നു. അപ്പൊ എത്ര ഭീകരമാണ് ഈ രംഗം ആലോചിച്ചാൽ അറിയില്ലേ? തദ്ഹലു കുല്ലു മുർദിഅത്തിൻ മാർദഅത്ത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറ. ജനങ്ങളങ്ങനെ കണ്ടാൽ എല്ലാവരും പേടിച്ചരണ്ട് മസ്തായവരെ പോലെ, ശരിക്കും ലഹരിയേറ്റവരെ പോലെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം.
കണ്ടാ വിചാരിച്ചു ഒക്കെ കുടിച്ച് പൂസായതാന്ന് തോന്നും, പക്ഷേ ഒരിക്കലും അല്ല. ഒമാഹും ബിസുഖാറ, അള്ളാഹു പറഞ്ഞു അവര് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ച് മസ്തായതല്ല. പിന്നെന്താ പറ്റിയത്? ലഹരി പിടിച്ചതല്ല. ഇവർക്ക് പറ്റിയ കുഴപ്പമെന്താ? ഇവർക്ക് പറ്റിയ കുഴപ്പം വലാക്കിന്ന അദാബല്ലാഹി ശദീദ്, പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയുടെ കടുപ്പമാണ്. അള്ളാഹുവിന്റെ ശിക്ഷയുടെ കടുപ്പാണ്, ഇതിന്റെ ഭയാനകതയാണ്. ജനങ്ങളൊക്കെ ഇങ്ങനെ അരണ്ടു നിൽക്കാൻ കാരണം ഈ കുലുക്കമാണ്. സൂറത്തു സൽസലയിൽ പറഞ്ഞ ഒന്നാമത്തെ ആയത്ത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. സുബ്ഹാനല്ലാഹ്, ഈ കുലുക്കം ഭൂമി കുലുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഭൂമിയുടെ കെട്ടുറപ്പിനെ അല്ലാഹു സ്ഥാപിച്ചു വെച്ച മലകൾ, പർവ്വതങ്ങള്, ആ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിൽ പറക്കണം. അതാണ് അല്ലാഹു പർവ്വതങ്ങളെ പറത്തുന്ന് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്താണ് ഈ സൂറത്തു സൽസല വളരെ വളരെ ക്യാപ്സൂളായിട്ടാണ് അവതരിപ്പിച്ചത്. സുഹൃത്തുക്കളെ, അത് വിശാലായിട്ട് ഇങ്ങനെ എടുക്കുമ്പോ മറ്റു സൂറകളിൽ ചൊല്ലുമ്പോ ഇതിന്റെ വിശദീകരണങ്ങൾ കാണാം. യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മംഫൂസ്. പർവ്വതങ്ങളൊക്കെ കടഞ്ഞെടുത്ത പരുത്തി പോലെ അന്തരീക്ഷത്തിൽ പറന്നു കളിക്കും. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മംഫൂസ്. എന്തേ കാരണം? ഭൂമിയുടെ ആണിക്കല്ലുകളാണ് പർവ്വതങ്ങൾ. ഭൂമിയുടെ ആണിക്കല്ലുകളാ പർവ്വതങ്ങൾ. ഭൂമി കുലുങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂമി കുലുങ്ങുന്നില്ലേ? ഉണ്ടല്ലോ. ഭൂമി പാടുന്നില്ലേ? ഭൂമി ചലിക്കുന്നില്ലേ? ഉണ്ട്. ശക്തമായി കറങ്ങുന്നുണ്ട് ഭൂമി. ഭൂമി കറങ്ങുന്നതല്ല ഈ പറഞ്ഞത്, ഭൂമി വിറച്ച്, ഭൂമി വിറച്ച് ആകെ തകിടം മറിയുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. ചെറിയ കോലത്തിലുള്ള ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും ഒക്കെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ നമുക്ക് കാണിക്കുന്നു പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് എല്ലാ സമയത്തും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാദ്യം ആലോചിക്കണം. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഭൂമി കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്. എത്ര ഹൈ സ്പീഡിലാ കറങ്ങുന്നത്! എത്ര സ്പീഡില്? ഹൈ സ്പീഡിലാ കറങ്ങുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിയാം, ഇന്ന് സ്കൂളിൽ പഠിക്കാത്തവരാരുമില്ല. ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ, ഇപ്പം നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ കാണാം. നേരത്തെയൊക്കെ 180,000 km വേഗത്തിലാണ് ഭൂമി കറങ്ങുന്നത് എന്ന് പഠിപ്പിച്ചു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുസ്തകത്തിൽ 100,000 എന്ന് പറഞ്ഞ് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പത്തെ ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ 100,000 km വേഗതയിലാണ് ഒരു മണിക്കൂറിൽ ഭൂമി കറങ്ങുന്നത്. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് 100,000 km വേഗത്തിൽ. എന്താണ് ഈ കേൾക്കുന്നത്? നമ്മളെ നിരത്തിലൂടെ ഓടുന്ന വാഹനം, അതൊരു മണിക്കൂറിൽ എത്ര വേഗതയിലാ ഓടുന്നത്? എത്ര വേഗതയിലാ ഓടുന്നത്? 60 km വേഗതയിൽ അല്ലേ? 70 km വേഗതയിൽ, 100 km വേഗതയിൽ. ഗൾഫിലൊക്കെ നമ്മള് നല്ല ഒഴിഞ്ഞ റോട്ടിൽ ഇങ്ങനെ നിന്നാ കാണാ, വണ്ടി ഇങ്ങനെ ഭും എന്ന് പറഞ്ഞിട്ടൊരു ഏറ് കാണാ. അടുത്ത വാഹനം അതുപോലെ എടുത്തിട്ടൊരു ഏറ് കാണാ. അടുത്ത വാഹനം തൊട്ടടുത്തൊരു ഏറ് കാണാ അല്ലേ? അങ്ങനെ നമ്മൾ കാണല് കുതിച്ചു പോകുന്നു. ആ ഏറിങ്ങനെ കണ്ടാല് ശരിക്ക് ഗൾഫിലൊക്കെ ഒരു ഹൈവേയുടെ വക്കത്ത് നിന്നിട്ട് ഒരേ ദിശയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാർ ഇങ്ങനെ എറിയുന്നത് കാണാം. എറിഞ്ഞ കാർ എങ്ങോട്ടാ പോകുന്നത് നോക്കിയാൽ അത്ര തോന്നൂല. നേരെ ഒരേ ദിശയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ അങ്ങനെ കനത്ത ഏറുകൾ, വാഹനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എറിയുന്നത് കാണാം. അതിന്റെ കിലോമീറ്ററിൽ അതിന്റെ സ്പീഡ് ഗൾഫിലാകുമ്പോൾ 160, 180 ഒക്കെയാണ് അവിടുത്തെ പരമാവധി സ്പീഡുകൾ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? 160 km, 80 km ഓടുന്നത്. നമ്മളെ കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ, നമ്മളെ കണ്ണുകളെ, നമ്മളെ കൽബുകളെ ഒക്കെ അന്തിപ്പിക്കുന്ന വിധത്തിലാണെങ്കിൽ, അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധത്തിലാണെങ്കിൽ, സുഹൃത്തുക്കളെ, 100,000 km സ്പീഡിൽ ഓടുന്ന ഈ ഭൂമിയുടെ സ്പീഡ്, ഇത് നമ്മൾ അറിയുന്നുണ്ടോ? അറിയാത്തത് എന്തേ? നമ്മൾ ഈ 100,000 km സ്പീഡിൽ ഓടുന്ന വാഹനത്തിന്റെ ഉള്ളിലാ, അതുകൊണ്ടാണ് അറിയാത്തത്.
വാഹനത്തിന്റെ പുറത്തു നോക്കുമ്പോഴേ വാഹനത്തിന്റെ സ്പീഡ് അറിയുള്ളൂ. കാറിലിരിക്കണോ ഈ സ്പീഡ് അറിയോ? ഇല്ല. കാറിലിരിക്കുന്നോ ഈ സ്പീഡ് അറിയൂല. പുറത്തുനിന്ന് കാറ് കാണുമ്പോഴേ ആ ഇത് വല്ലാത്ത പോക്കാ പോകുന്നതെന്ന് അറിയുള്ളൂ. ട്രെയിനിന്റെ ഉള്ളിലിരിക്കുമ്പോൾ സ്പീഡ് അറിയില്ല, പുറത്തുനിന്ന് ട്രെയിനിന്റെ പോക്ക് കാണുമ്പോഴേ സ്പീഡ് അറിയുള്ളൂ. അതാണ് സത്യം. നമ്മളിപ്പോ വാഹനത്തിന്റെ ഉള്ളിലാ ഉള്ളത്. ഈ ഭൂമി ഓടുന്നത് നമ്മൾ കാണുന്നില്ല. കാണുകയാണെങ്കിലാണ് ഇതിന്റെ അത്ഭുതം അറിയാ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, 100,000 കിലോമീറ്റർ വേഗത്തില് ഈ ഭൂമി മണിക്കൂറിൽ കുതിച്ചിട്ട് അല്ല സഹോദരാ, 40 സ്പീഡിൽ ഓടുന്ന, മണിക്കൂറിൽ 40 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു കാറ് അല്ലെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന കാറ് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഓടുമ്പോഴുണ്ടാകുന്ന കുലുക്കം പോലും ജെർക്കിങ് പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇല്ല സംഗതി. ഭൂമി എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിലും. വല്ലാത്ത ഏറായി അറിയുന്നത്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളെ മാത്രമല്ല, നമ്മളെ അടുത്തുള്ളത്, പരിസരത്തുള്ളത്, നമ്മളെ കണ്ടെത്താ ദൂരത്തുള്ളതൊക്കെ ഒപ്പായി അറിയണത്. അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്, അറിയാത്തത്. അതാ സംഭവിക്കുന്നത്. ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു സൂറത്തുൻ നംലിൽ, തഹ്സ്വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയത് മുറു മർറസ്സഹാബ്. നബിയേ, വതറൽ ജിബാൽ, പർവ്വതങ്ങളെ തങ്ങൾ കാണും. നബിയേ, മലകളിലേക്ക് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ തഹ്സബുഹാ ജാമിദത്തൻ, ആ മലകളൊക്കെ കുത്തിവെച്ചെടുത്ത് അനങ്ങാതെങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ജാമിദത്തൻ, അത് ചലിക്കാതെ ഉറച്ച് നിശ്ചലമായി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു അവിടെ പറഞ്ഞിരിക്കുന്നത് തഹ്സബുഹാ, തങ്ങൾക്ക് തോന്നുന്ന തങ്ങൾക്ക് തോന്നും. സംഗതി യഥാർത്ഥതല്ല. മലകൾ അനങ്ങാതെ നിൽക്കുകയല്ല, മേഘങ്ങൾ കാറ്റിൽ ഹൈ സ്പീഡിൽ ഓടുന്നത് പോലെ ഈ പർവ്വതങ്ങൾ ഭൂമിക്ക് മുകളിലായതുകൊണ്ട് ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് പർവ്വതങ്ങളും കറങ്ങുന്നുണ്ട്. എന്നിട്ട് പിന്നെന്തേ, ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന കുലുക്കം പോലും ഇല്ലാത്തത് ഉസ്താദേ. നമ്മളെന്തേ അറിയാത്തത്, ഇടയ്ക്കൊരു ഹമ്പ് ചാടുന്നത് അല്ലേ? എത്ര നല്ല വണ്ടിയിലാണെങ്കിലും ഇടയ്ക്കൊരു ഹമ്പ് ചാടുന്നത്, ഇടയ്ക്കൊരു ഗട്ടറിൽ വീഴുന്നത്, ഇതൊക്കെ നമ്മൾ അറിയാറില്ലേ? ഒരറച്ചിലും ഇല്ലല്ലോ, ഒരറച്ചിലും എവിടെയും വരുന്നില്ലല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ നമ്മള്. അതാണ് അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയത് മുറു മർറസ്സഹാബ് എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നു, സുൻഅല്ലാഹ് അല്ലദീ അത്ഖന കുല്ല ഷൈ. എന്തുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ ഇത് ഓടിയിട്ട് അറിയാത്തത്? നല്ല വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോ സ്പീഡ് കൂടിയാലും അറിയൂല, അതിനുള്ള സെറ്റപ്പുകളൊക്കെ അതിലുണ്ടാവും. അപ്പൊ ഭൂമി ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഹമ്പ് ചാടുന്നതോ ഒരു കുഴി ചാടുന്നതോ ഒന്നും നിങ്ങൾ അറിയാതിരിക്കുന്നത് എന്താ? അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. കാരണം അതൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന വിധം സുൻഅല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിർമ്മാണമാണ്. ഭൂമി അല്ലാഹുവിന്റെ നിർമ്മാണമാണ്. ഭൂമിയെ ഉണ്ടാക്കിയത് പടച്ചോനാണ്. സുൻഅല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ നിർമ്മാണമാണ്, അല്ലാഹുവിന്റെ വേലയാണിത് ഭൂമി ഉണ്ടാക്കി എന്നത്. അല്ലദീ അത്ഖന കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സുഭദ്രമായി സൃഷ്ടിച്ച, എല്ലാ വസ്തുക്കളെയും സുഭദ്രമായി പടച്ച റബ്ബിന്റെ വേലയാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡില് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിയിട്ട് നിങ്ങൾ വിവരമറിയാത്തത്. അത് അല്ലാഹു കുറ്റമറ്റ രൂപത്തിലാണ് അത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ. ഇപ്പോഴും ഓടുന്നുണ്ട്, നല്ല ഓട്ടാണ് ഓടുന്നത്. പക്ഷെ ഈ ഓട്ടല്ല, ഭൂമിയുടെ ആണിക്കുറ്റികളായ പർവ്വതങ്ങളൊക്കെ എടുത്താൽ ഈ ഓട്ടം പിന്നെ വിവരമറിയും അല്ലേ? ഇപ്പം കാറ് നല്ല ഭദ്രതയെ നിൽക്കുമ്പോഴല്ലേ ഈ ഓട്ടത്തിൽ ലക്ഷ്യത്തുക്കാട് എത്തുള്ളൂ. നേരെ മറിച്ച് കാറിന്റെ നെട്ടും ബോൾട്ടൊന്നും പരിശോധിച്ചിട്ടില്ല, ഒക്കെ അയഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് 100 സ്പീഡിലൊന്ന് വണ്ടി ഓട്ടി നോക്കി, 4 ടയറും 4 ഭാഗത്തുണ്ടാവും അല്ലേ, കഥ കഴിയും. എന്നതുപോലെ ഈ നെട്ടും ബോൾട്ടുമാണ് അയഞ്ഞു കഴിഞ്ഞാൽ വതകൂനുൽ ജിബാലു കല്ലിഹ്നിൽ മൻഫൂസ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. തീർച്ചയായും അന്നാണ് എല്ലാം നടക്കാൻ പോകുന്നത്, എല്ലാ ദുരന്തവും നടക്കാൻ പോകുന്നത്.
നമുക്ക് അംതത്തുൽ ഉസല്ലാം എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ഇന്നലെ പറഞ്ഞതുപോലെ മദീനയിലേക്ക് കൽബ് തിരിച്ച് എല്ലാവരും നിൽക്കുക, എന്നിട്ട് നമുക്ക് അംതത്തുൽ ഉസല്ലി ശേഷം അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രഭാഷണവും കൂടെ നടത്തി സമയാകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. അന്ത തുലു ബൈനന കവാകിബി കൽബുദോർ ബൽ വ അശ്റഫു മിൻഹു യാ أنت أم أم أبون ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حولك للعطش يوم نشر كتاب يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعيا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നീട്ടുന്നില്ല, സമയം വേഗം അങ്ങോട്ട് പോകും. നമ്മൾ ഇനി ദുആ നമുക്ക് അവസാനത്തേക്ക് നീട്ടി വെക്കാം. ഇടക്ക് ഒന്ന് ആവേശത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും സ്വലാത്ത് എല്ലാനും ഒക്കെ അന്തത്വത്തിൽ ചൊല്ലിച്ചു, നബിതങ്ങളുടെ മധുഹ് പറഞ്ഞു, അല്പം സ്വലാത്ത് ചൊല്ലി, ദുആയിന് ഇജാബത്തുണ്ടാകാൻ ഗുണാണെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി നമുക്ക് സൂറത്തുൽ സൽസല, ആ സൂറത്തു സൽസലയുടെ ബാക്കി ഭാഗങ്ങളിൽ ഇദാ സുൽസിലത്തിൽ അർദു സൽസാലഹ കഴിഞ്ഞാൽ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ അതുവരെ എന്ന് പറയാം. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഉഹാലഹ നാളെ പറയാം. യൗമൈദിൻ യസ്തുറു നാസു അഷ്താത്തൻ്റെ ഉറവ് അഅ്മാലുഹും തൊട്ട് നമുക്ക് മറ്റന്നാളും പറയാം. അങ്ങനെയാണ് ഞാനിപ്പോൾ അതിനെ ക്രമീകരിച്ചത്. ദിവസങ്ങൾ കുറയുന്നതിനനുസരിച്ച് കുറക്കും, നീട്ടുന്നതിന് അനുസരിച്ച് നീട്ടും ചെയ്യാം. കാരണം ഖുർആൻ പരന്ന് കിടക്കുകയാണ് ഇതിൻ്റെയൊക്കെ തഫ്സീറുകൾ. അതിലൂടെ ഒക്കെ പോയാൽ വിഷയം ഇനിയും ധാരാളം പറയാനുണ്ട്, അങ്ങോട്ടൊന്നും വരുന്നില്ല. ഇദാ സുൽസിലത്തിൽ അർദു സൽസാലഹ, ഭൂമിക്കുലുക്കം എന്ന് പറഞ്ഞ കുലുക്കം ഭൂമി കുലുങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടെ ലോകം അവസാനിക്കും. അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണ്? അഖ്റജത്തിൽ അർദു അസ്ഖാലഹ, വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഭൂമിയിലുള്ള സ്വർണത്തിന്റെ നിധികൾ പുറത്തേക്കെറിയും. തഫ്സീറുണ്ട് അങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തഫ്സീർ കാണാം. അതുപോലെ തന്നെ ഭൂമിക്കുള്ളിലുള്ള മൗത്ത, ഡെഡ് ബോഡികള്, മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങള്, അത് ജീവിപ്പിച്ചുകൊണ്ട് ഭൂമിയുടെ പുറത്തേക്ക് എറിയുകയാണ്. അപ്പൊ പുനരുത്ഥാനമാണ് രണ്ടാമത് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഭൂമിയല്ല രണ്ടാമത് പറയുന്നത്. ആദ്യം പറയുന്ന ഭൂമി ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് വരാൻ പോകുന്ന മാറ്റാണ്. ആ മാറ്റങ്ങൾക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ, നീട്ടിപ്പരത്തിയ, വളവും തിരിവും ഇറക്കവും കയറ്റവും ഒന്നും ഇല്ലാത്ത ആ ഭൂമിയാണ് രണ്ടാമത് പറയുന്നത്. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, പരലോകത്തും ഭൂമിയുണ്ട്, ആകാശമുണ്ട്. പക്ഷെ ഈ ഭൂമിയുടെ ഷെയ്പ്പൊക്കെ മാറും, ഈ ആകാശത്തിന്റെ ഷെയ്പ്പൊക്കെ മാറും. അതുകൊണ്ടാണ് സ്വർഗത്തിൽ കടന്നവരെ പറ്റി നരകത്തിൽ കടന്നവരെ പറ്റിയൊക്കെ അല്ലാഹു ഖുർആനിൽ പറയുമ്പോൾ കാണും, മാധാമത്തി സമാവാത്തു വല്ലർ. ആകാശഭൂമി നിലനിൽക്കുന്ന കാലത്തോളം അവർ സ്വർഗത്തിലും നരകത്തിലും കൂടുന്ന പിന്നെ ഇവിടെ ആകാശം ഭൂമി എന്ന് ചോദിക്കണ്ട. ആ ആകാശം ഇന്നത്തെ ആകാശം ഇന്നത്തെ ഭൂമിയല്ല, എല്ലാം തകർന്നതിന് ശേഷമുള്ള ചേഞ്ചുകൾക്ക് വിധേയമായ ആകാശഭൂമികളെ പറ്റിയാണ് പറഞ്ഞത് എന്ന് മഹാന്മാർ തഫ്സീർ പറഞ്ഞത് കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാർ പറഞ്ഞത് വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ എന്ന് പറഞ്ഞത്. ഭൂമി കുലുങ്ങുമ്പം ഭൂമിക്ക് മുകളിലുള്ള ബിൽഡിങ്ങുകൾ പൊളിയുന്നല്ല, ഭൂമി കുലുങ്ങുമ്പം ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു പോകുമെന്നല്ല, ഭൂമി കുലുങ്ങി അതൊക്കെ തകർന്നു, ബിൽഡിംഗ് ഒക്കെ തകർന്ന് അവസാനം നീട്ടി പരത്തിയ, നേരത്തെ കേട്ട അലാസ്റ്റിക് നീട്ടും പോലെ നീട്ടിയ ആ ഭൂമിയില്ലേ, ആ ഭൂമി അതിന്റെ ഉള്ളിലുള്ള ആളുകളെ പുനരുത്ഥാന സമയത്ത് പുറത്തേക്കെറിയും. അപ്പൊ രണ്ട്, ഒന്നാമത്തെ ആയത്ത് സർവലോകനാശമാണ്, രണ്ടാമത്തെ ആയത്ത് പുനരുത്ഥാനമാണ്. പുനരുത്ഥാനമാണ് രണ്ടാമത്തെ എഴുന്നേൽപ്പ്, അതാണ് രണ്ടാമത്തെ ആയത്ത്. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, ബഅസ് നടന്നു കഴിഞ്ഞാൽ പുനരുത്ഥാനം. അങ്ങനെയാണ് മഹാന്മാർ അതിനെ വിശദീകരിച്ചത്. ഇമാം അബൂ സഅദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതല്ല, നേരത്തെ പറഞ്ഞതാണ് അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു വിഷയമുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർദു സൽസാലഹ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അറബിയിൽ വഅഖ്റജത്തിൽ അർദു എന്ന് വീണ്ടും പറയണ്ട, വഅഖ്റജത്ത് അസ്ഖാലഹ എന്ന് പറഞ്ഞാ മതി. അറബി ഭാഷ അറിയുന്നവർക്ക് അത് വേഗം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ കേട്ടോ. വഅഖ്റജത്ത് അസ്ഖാലഹ എന്ന് പറഞ്ഞാ മതി. പക്ഷേ വഅഖ്റജത്തിൽ അർദു എന്ന് വീണ്ടും പറഞ്ഞത് ആദ്യം പറഞ്ഞ ഭൂമിയല്ല രണ്ടാമത്തെ ഭൂമി എന്നതുകൊണ്ടാണ്. അബു സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു അബു സഅദ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, നമ്മൾക്ക് അള്ളാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഭയാനകമായ
നാളിനു ശേഷം വരാനുള്ള വിജയ പരാജയങ്ങളിൽ അള്ളാഹു നമുക്ക് വിജയം തന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഅഖ്റജത്തിൽ അർദു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തേക്കെറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഡെഡ് ബോഡികളൊക്കെ ജീവിപ്പിച്ച് പുനരുത്ഥാനം നൽകി ഭൂമിയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് കൃത്യാകുന്നത്. മനുഷ്യരായ മനുഷ്യരൊക്കെ കോടാനക്കോടി മനുഷ്യർ അല്ലെ, ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ഭൂമി മൈതാനത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. അവരെല്ലാവരും കൂടെ ചോദിക്കും, മാലഹ, എന്തു പറ്റിപ്പോയി ഭൂമിക്ക്? നമ്മളൊന്നും പാർക്കുന്ന കാലത്ത് ഈ ഭൂമി അങ്ങനെയല്ലല്ലോ. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു വളവുണ്ട്, ഇവിടെ ഒരു തിരിവുണ്ട്, ഒന്നുമില്ല. മാലഹ, എന്ത് പറ്റിപ്പോയി? ഒഴിഞ്ഞ മൈതാനം, ഒഴിഞ്ഞ മൈതാനം. എന്താണിത്? ഒരു വളവോ തിരിവോ കയറ്റോ ഇറക്കോ ഒന്നും കാണാത്ത ഭൂമി. എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവർ പരസ്പരം പറയാൻ തുടങ്ങുമ്പോൾ അന്ന് ഭൂമി അതിൻ്റെ പൊള്ളുന്ന വാർത്തകൾ ഇങ്ങനെ തുരുതുരാ വായിച്ചുകൊണ്ടിരിക്കും. അതെന്താന്ന് നാളെ പറയാം. അതിന് മുമ്പുള്ളത് അങ്ങ് പറയാം. പുനരുത്ഥാനം, പുനരുത്ഥാനം നടക്കും, ഉറപ്പാണ്. ഖുർആൻ പറയുന്നു, സർവലോക നാശപ്പ ശാസ്ത്രം വരെ അംഗീകരിച്ചു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞായി. പക്ഷെ ഇതിപ്പോഴും ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല, പുനരുത്ഥാനം. ഇസ്ലാം പറഞ്ഞതിൽ പഞ്ഞ് വിശ്വസിക്കാൻ കഴിയാത്തത് അതാണ്. ഇസ്ലാം പറഞ്ഞതിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂലായിരുന്നു, ഇതൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. സൂര്യന് മരണമുണ്ട്, ഭൂമിക്ക് മരണമുണ്ട് എന്നൊന്നും അതൊക്കെ ഇപ്പൊ വിശ്വസിച്ചു തുടങ്ങി. എന്നതുപോലെ ഇതും വിശ്വസിച്ചോളും, ഇപ്പോഴൊന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും വിശ്വസിച്ചോളും, അന്ന് ഉറപ്പാകും. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ ايحسب الانسان الا نجمع عظامه بلا قادرين على ان نسوي بنانه സൂറത്തുൽ ഖിയാമയിലെ ആദ്യത്തെ വാക്കുകളാ. സൂറത്തുൽ ഖിയാമ, ആ സൂറത്തിന്റെ പേര് തന്നെ പുനരുത്ഥാനം എന്നാ. ഖിയാമ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാ, രണ്ടാമത്തെ എഴുന്നേൽപ്പ്. അപ്പൊ ഈ ഖിയാമത്ത് ഉയർത്തെഴുന്നേൽപ്പ് വിശദീകരിക്കുന്ന ഒരു സൂറയാണ് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. സർവലോക നാശത്തെ കുറിച്ച് വിശ്വസിക്കാത്ത, ഖിയാമത്ത് നാളിനെ കുറിച്ച്, രണ്ടാമത്തെ എഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വസിക്കാത്ത ഖൗമിനോട് അല്ലാഹു സംസാരിക്കുകയാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കേട്ടോ കാര്യം, ലാ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല വിഷയം. ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ഖിയാമത്ത് നാളിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. വീണ്ടും പറയട്ടെ, നിങ്ങളുടെ ധാരണകൾ തെറ്റാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, നിങ്ങളുടെ മനസ്സാക്ഷി കുത്തുകൾ, ആ മനസ്സാക്ഷിയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. പുനരുത്ഥാനം എന്നത് പരമസത്യമാണ്. അല്ലാഹു പറയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലന്ന ജുമാഇല്ലാമ, മനുഷ്യൻ ധരിക്കുന്നുണ്ടോ, മനുഷ്യൻ ധരിച്ചു വശാകുന്നുണ്ടോ, അല്ലന്ന ജുമാഇല്ലാമ, മനുഷ്യന്റെ തുന്നം പാറിപ്പോയ അവയവങ്ങളെ ഞാൻ രണ്ടാമത് റീസെറ്റ് ചെയ്യുകയില്ല, അത് രണ്ടാമത് ഞാൻ സംയോജിപ്പിച്ചെടുക്കുകയില്ല, പുനഃസൃഷ്ടിക്കുകയില്ല എന്ന് മനുഷ്യൻ വിചാരിച്ചോ? വിചാരിച്ചെങ്കിൽ അത് തെറ്റാണ്. ബല വേണ്ടട്ടോ, ഖാദിരീന അലാ അന്നുസബ്ബിയ ബനാന, മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നും എനിക്ക് നേരെയാക്കാൻ പറ്റും. എത്രത്തോളം? അവന്റെ വിരൽ തലപ്പടക്കം ഞാൻ നേരെയാക്കിയെടുക്കും. സൂറത്തുൽ ഖിയാമ തുടക്കത്തിലെ വചനങ്ങൾ എത്ര കടുപ്പത്തിൽ കൃത്യമാണ് അവതരണം. ഖിയാമത്ത് നാള് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സത്യം ചെയ്തത് ഖിയാമത്ത് നാള് പിടിച്ചിട്ട്. അതെന്തേ അങ്ങനെ, അതെന്തേ അങ്ങനെ? ഒരാൾക്ക്
അയാൾ മറ്റവനോട് എൻ്റെ കല്യാണം ഇന്ന ദിവസം നടക്കുകയാണ്, ഇയാൾ കുറേ കാലം കല്യാണം കഴിക്കാതെ നടന്ന ആളാ, നാട്ടുകാരൊക്കെ വിലയിരുത്തി പറഞ്ഞ് പെണ്ണിട്ടൂല, കല്യാണം കഴിക്കാൻ അയ്യി പെണ്ണിട്ട് ഈ കല്യാണം കഴിക്കുക, തൽക്കാലം അത് ഈ ലോകത്ത് നടക്കാനുള്ളതല്ല എന്ന് ഇപ്പം പറയണ്. മറ്റവൻ പറഞ്ഞു അല്ല, അടുത്ത 30-ാം തീയതിയാണ് എൻ്റെ കല്യാണങ്ങൾ വരണം. വേറെന്തെങ്കിലും വർത്തമാനം പറയാനുണ്ടെങ്കിൽ പറ, എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല, ഇന്ന സ്ഥലത്തു നിന്ന് പെണ്ണ് കണ്ടിട്ടുണ്ട്, തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അതൊക്കെ നീ കളവ് പറയണം, സമ്മതിക്കൂല, എൻ്റെ കല്യാണം നടക്കൂല എന്ന് പറയണം. എന്നാ പിന്നെ അയാളോട് ഞാൻ അവസാനം പറയാനുള്ള വാക്കെന്താ? ഇനി അയാളോട് അവസാനം പറയാനുള്ള വാക്കെന്താ? നാട്ടിൽ നരി ഇറങ്ങിയിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളതിനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് കണ്ടു, നാട്ടിൽ അങ്ങനെ ഒരു വാർത്ത അങ്ങനെ പരന്നു പുലി ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തു നിന്നൊക്കെ കണ്ടു, പുലി പുലിയെ കണ്ണിൽ കണ്ടിട്ടുണ്ട്, ഓടുന്നതും കണ്ടിട്ട്, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കണ്ടുട്ടോ, ജാഗ്രത നല്ലതാണ്, വെറുതെ വയന്ന് വെറുതെ ഉഴപ്പി നടക്കണ്ട, റോട്ടിലിറങ്ങി വെറുതെ ഇങ്ങനെ അലക്ഷ്യമായി നടക്കണ്ട, പുലിയുടെ കണ്ണിൽപ്പെട്ട കുടുങ്ങും. ഇപ്പൊ ഇയാൾ പറഞ്ഞ് എനിക്ക് സ്വക്കേടുണ്ടോ, പുലി ഇറങ്ങി കാട്ടിലെ പുലി നാട്ടിക്കിറങ്ങ, ഇയാൾ പറഞ്ഞു അല്ല ചങ്ങാതിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് നിനക്ക് തോന്നിയതായിരിക്കും, പൂച്ചക്കുട്ടിയായിരിക്കും. ഇയാൾ അങ്ങനെ തന്നെ പറയാണ്, ശരിക്കും പുലിയാണ് സുഹൃത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഇയാൾ പറയും വെറുതെണേ, എന്നിട്ട് ആ പുലി എവിടെ ഇരിക്കുന്നത്, അതെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞാൽ ഇയാൾ കേൾക്കൂല, രാത്രിയായിരിക്കും അത് ഇറങ്ങാന്ന് പറഞ്ഞാലും സമ്മതിക്കൂല. അപ്പൊ പിന്നെ അവസാനം അയാളോട് പറയേണ്ട ഒരു വാക്കുണ്ട്, എത്ര പറഞ്ഞാലും അംഗീകരിക്കാതെ പുലിയുടെ ചവിട്ടുകൾ കാണിച്ചു കൊടുത്തു മണലിൽ, അതൊന്നും പുലിയുടേതല്ല. ഇയാൾ ഇതേ രൂപത്തിൽ തന്നെ സംസാരിക്കുകയാണ്, അത് ആടിൻ്റെതായിരിക്കാം. ഇയാൾ സംസാരിക്കുകയാണ്, ഇങ്ങനെ സംസാരിക്കുന്നവനോട് അവസാനം തോറ്റ ഒരു വർത്തമാനമുണ്ട് അല്ലേ? എന്തായാലും സമ്മതിക്കുക, എല്ലാം കണ്ണരച്ചിരിട്ടാക്കുന്ന, എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്തവനോട് അവസാനത്തെ ഒരു തെളിവ് പറയാനുണ്ട്, എന്നാ പിന്നെ പുലി വരുമ്പം കാണാം അല്ലേ? അങ്ങനെ നമ്മൾ പറയാം, എന്നാ ഇങ്ങനെ ഇറങ്ങി നടന്നോ പുലി വരുമ്പം കാണാം, അതാണ് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. എത്ര പറഞ്ഞിട്ടും വിശ്വാസാകണില്ലേ? സർവലോകനാശം, പുനരുത്ഥാനം, ആ പുനരുത്ഥാനത്തിന്റെ തെളിവുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മോനെ. ഉസൈറതിന്റെ തെളിവാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പക്ഷികൾ അതിന്റെ തെളിവാണ്, ആയിരക്കണക്കിന് മനുഷ്യരെ അല്ലാഹു മരിപ്പിച്ച് എഴുന്നേൽപ്പിച്ചത് ഖുർആനിൽ പറയുന്നുണ്ട്, സാമ്പിളുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, വെറുതെ പറയല്ല, തെളിവുണ്ട് മോനെ, അതുകൊണ്ട് നീ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വർഷവും നിന്റെ മുന്നില് ജനിച്ച് കൂമ്പടഞ്ഞു പോകുന്ന സസ്യലോകം പുനരുത്ഥാനത്തിന് തെളിവാണ്. എന്ത്, അതൊന്നും പുനരുത്ഥാനത്തിന് തെളിവായിട്ട് ഞാൻ സമ്മതിക്കൂല, അതുകൊണ്ടൊന്നും മരിച്ച ഞാൻ രണ്ടാമത് ജീവിക്കൂല എന്നൊരാൾ മുറിച്ചെന്ന് പറയുകയാണെങ്കിൽ അവനോട് പറയാനുള്ള അവസാനത്തെ തെളിവ് ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളുകൊണ്ട് ഞാൻ സത്യം ചെയ്തു പ്രഖ്യാപിക്കുന്നു. അല്ലാഹു പറയാൻ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കാത്തവന് ഖിയാമത്ത് നാള് തന്നെയാണ് അവന് തെളിവ്, അന്ന് അവൻ സമ്മതിക്കും, അന്ന് ഇജ് സമ്മതിക്കും, അന്ന് ഇജ് നിഷേധിക്കൂല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇദാ വഖഅത്തിൽ വഖിയാ ലൈസ ലി വഖഅത്തിഹാ കാദിബ. ഖിയാമത്ത് നാൾ നടക്കുന്ന ദിവസം നടക്കേണ്ടതങ്ങ് നടന്നാൽ ആണ് അതിന്റെ അർത്ഥം. ഇദാ വഖഅത്തിൽ വഖിയാ, നടക്കേണ്ടതങ്ങ് നടന്നാൽ, സംഭവിക്കേണ്ടതങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ലൈസത്ത് ലി വഖഅത്തിഹാ കാദിബ, ഇല്ല അന്ന് അത് നടക്കുന്ന സമയത്ത് ഒരാള് പോലും അതിനെ നിഷേധിക്കുന്ന ഒരു മെമ്പർ പോലും ഉണ്ടാവില്ല, എല്ലാ നിരീശ്വരവാദി യുക്തിവാദിയും സമ്മതിക്കും ഇത് സത്യമായിരുന്നു എന്ന്. ഉറപ്പല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം പറയാം അത് പൂച്ചക്കുട്ടി അല്ലട്ടോ പുലി തന്നെയാണെന്നോ പറയില്ലേ? പറയും. എന്നതുപോലെ ഇവർക്കൊക്കെ അത് ശരിക്ക് പൂച്ചക്കുട്ടിയല്ല പുലിയാണെന്ന് ബോധ്യപ്പെടുന്നത് മുമ്പ് വരുമ്പോഴാ. ഈ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും അവരോടാ പറഞ്ഞതില്ല, ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, വല്ലപ്പോഴുമൊക്കെ നിങ്ങളെ തൊട്ടുണർത്താറുള്ള, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചും സത്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞു നിങ്ങളെ മനസ്സാക്ഷിയെ പിടിച്ചും സത്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഏത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും അവന്റെ മുമ്പിൽ അടഞ്ഞ തെളിവ് പുലി ഇറങ്ങുമ്പോ കാണാന്ന് പറഞ്ഞതുപോലെയുള്ള തെളിവാ. പിന്നെന്ത് ചെയ്തു? പറഞ്ഞു മറ്റൊരു തെളിവുണ്ട് മോനെ, മറ്റൊരു തെളിവുണ്ട് മോനെ. അതെന്താ? വല്ലപ്പോഴുമൊക്കെ നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കലില്ലേ ഇത് ശരിയാവാം. ഏത് നിരീശ്വരവാദിയും യുക്തിവാദിയും ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോ അയാൾക്ക് തോന്നും എന്താ പുനരുത്ഥാനം ഉണ്ടാകുന്നതിന് തടസ്സം, പുറത്തേക്ക് പറയില്ല എന്നുള്ളൂ.
തോന്നാറുണ്ട്. ഞാൻ ഈ വിഷയം ഒരിക്കൽ ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പം എൻ്റെ 10-17 കൊല്ലമായി തുടർന്നു വരുന്ന ഖുർആൻ പഠനവേദിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു മാഷുണ്ട്, ഹെഡ്മാഷാണ്, സ്കൂളിലെ ഹെഡ്മാഷാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഒരു തെളിവുണ്ട്, ഈ പറഞ്ഞത് ശരിയാണ്. ഏത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും വല്ലപ്പോഴുമൊക്കെ അല്ലാഹ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നാറുണ്ട്, മനസ്സ് അയാളെ കുറ്റപ്പെടുത്താറുണ്ട്, മനസ്സയാളെ കുറ്റപ്പെടുത്താറുണ്ട്. എന്താണത്? നമ്മളെ കൂട്ടത്തില് നമ്മുടെ സ്കൂളിലുള്ള ഒരധ്യാപകൻ, അയാള് 1 തരം യുക്തിവാദിയാണ്, ഒരു മധുവില്ല അയാൾക്ക്, യുക്തിവാദിയാണ്. ഇയാള് സ്കൂളിൽ വന്നിട്ട് ബോർഡിൽ ഒരു മനുഷ്യന്റെ തല ചിത്രം വരക്കും, എന്നിട്ട് കുട്ടികളോട് ചോദിക്കും, നിങ്ങളെ ദൈവത്തിന് കാലുണ്ടോ? മക്കൾ പറയില്ല, അപ്പൊ കാലു മായ്ക്കും. കൈയുണ്ടോ? ഇല്ല. മൂക്കുണ്ടോ? ഇല്ല. അതൊക്കെ ഇങ്ങനെ മാച്ചു കളയും. തലയുണ്ടോ? ഇല്ല. ഒക്കെ മാച്ചു കളഞ്ഞിട്ട് പറയും, നിങ്ങളെ ദൈവവും ഇല്ല. ഇങ്ങനെയാണിപ്പോ ഇതിന്റെ കിടപ്പ് എന്ന് ഇയാള് പറയും. അങ്ങനെ ഒരു പൊട്ടം കളി കളിക്കുക, ചെറിയ കുട്ടികളെ അങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമല്ലോ, കണ്ണിൽ കാണാത്തതൊക്കെ ഇല്ലാന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? ഫലങ്ങൾ കണ്ടാ പോരെ, പ്രതിഫലനങ്ങൾ കണ്ടാ പോരെ എന്നൊക്കെ തിരിച്ചു ചോദിക്കുന്ന കുട്ടികളുണ്ടാവില്ലല്ലോ. അപ്പൊ ആ കുട്ടികളുടെ മുമ്പിൽ ചെറിയ മക്കളെ പറ്റിക്കാൻ ഇതൊക്കെ മതി. അപ്പൊ ഇയാള് വല്ലാതെ ഇങ്ങനെ എപ്പോഴും സംവാദങ്ങൾ നടത്തും കുട്ടികളുമായിട്ട്. പലപ്പോഴും കുട്ടികൾ ഇയാള് അങ്ങോട്ട് കൊടുക്കും, ഇയാൾ ഇങ്ങോട്ട് കുടുങ്ങും, വഷളാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും പലപ്പോഴും. അതിനിടയിൽ ഒരു ദിവസം ഇയാളുടെ വാദം എന്താണ്? ഈ കാണുന്ന മഹാപ്രപഞ്ചം സ്വയംഭൂവായതാണ്, ഇതുണ്ടാക്കിയ ഒരാളില്ല എന്നാണ്. അങ്ങനെ ഒരു ദിവസം ടേബിളിന് ചുറ്റും ഇരുന്ന് ഞങ്ങൾ ചായ കഴിക്കുമ്പോൾ മാഷ് പറയാണ്, എനിക്ക് ഇയാളൊന്ന് ഒഴിഞ്ഞു കിട്ടണം, ഒന്ന് സംസാരിച്ച് നോക്കണമെന്ന് പലപ്പോഴും ഉണ്ട്. ഇയാൾ ഇതിൽ കേമനാണ്, യുക്തിവാദ പ്രസ്ഥാനത്തിൽ പ്രസംഗിക്കുന്നയാളാണ്, അതിൽ ലേഖനം എഴുതുന്ന ആളാണ്. അപ്പൊ അയാളോട് സംസാരിച്ചാൽ എത്രത്തോളം അയാളെ വീഴ്ത്താൻ പറ്റുന്നൊന്നും അറിയില്ല. എന്നാലും വെറുതെ ചോദിച്ചു നോക്കി. ഈ മേശപ്പുറത്തിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുമ്പം ഞാൻ ചോദിച്ചു, സാറേ അവിടെ അദ്ദേഹം ഞങ്ങളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ചർച്ചയിൽ യുക്തിവാദം കടന്നു വന്നു. അതിൽ അദ്ദേഹം തല നിവർത്തി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ അഹമ്മദ്കുട്ടി സാറ് പറഞ്ഞു, ഞങ്ങളെ കിട്ടാൻ വേണ്ടി കുറെ കാലണ്ട് നടക്കുന്നു, ഒറ്റ ചോദ്യം അതിനുത്തരം പറയണം. ഈ മേശപ്പുറത്ത് കാണുന്ന മൊട്ടുസൂചി, ആ മേശപ്പുറത്തൊരു മൊട്ടുസൂചി ഉണ്ട്. ഈ മൊട്ടുസൂചി ഇങ്ങനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഈ മൊട്ടുസൂചി സാറേ ഇത് സ്വയം ഇവിടെ ഉണ്ടായതാണ്, ഇത് ഉണ്ടാക്കിയ ഒരു കമ്പനി ഇല്ല, ഇത് ഉണ്ടാക്കിയ ഒരാളില്ല, ഇവിടെ ഇത് കൊണ്ടുവന്നിട്ട ഒരാളില്ല, ഇത് ഇവിടെ അങ്ങോട്ട് സ്വയം കൊണ്ട് ഉണ്ടായതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, സ്വയം ഭൂവായതാണ് എന്ന് പറഞ്ഞാൽ സാർ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. ഇയാള് പറഞ്ഞു, അംഗീകരിക്കൂല. അത് അംഗീകരിക്കൂലല്ലോ ബുദ്ധിയുള്ളവര്. അയാള് പറഞ്ഞു, ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ടാവും, ഇതിവിടെ കൊണ്ടുവന്നിട്ട് ഒരാളുണ്ടാവും, ഇതിന്റെ പിന്നിൽ കുറെ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇത്ര പോന്ന ഈ മൊട്ടുസൂചി, ഇതുണ്ടാക്കാനും കൊണ്ടുവന്നിടാനും ഒക്കെ ഒരാളില്ലാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല സാറേ? എന്നിട്ട് ഈ സിസ്റ്റമാറ്റിക്കായ മഹാപ്രപഞ്ചം ഇത്രയും സ്പീഡിൽ ഇതൊക്കെ കറങ്ങിയിട്ട് കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, നീന്തി തുടിച്ചിട്ട് എവിടെയും ഏറ്റുമുട്ടാതെ, എവിടെയും പരസ്പരം ഏറ്റുമുട്ടാതെ ഇതൊക്കെ സംരക്ഷിച്ചു പോരുന്ന ഒരു സംരക്ഷകനില്ല, ഇതുണ്ടാക്കിയ ഒരാളില്ല, ഇത് സ്വയം ഉണ്ടായതാണ്, സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാറേ, അത് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഈ മൊട്ടുസൂചിയുടെ കാര്യത്തിൽ ഇത്ര സങ്കുചിതത്വം എന്തേ? ഇത് വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അയമൂട്ടി സാറോട് പറഞ്ഞത്രേ, അയമൂട്ടിയെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പം, പ്രസംഗിച്ചാലും എഴുതിയാലും ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്, മാപ്പിളാര് പറഞ്ഞത് ശരിയാകോ തോന്നാറുണ്ട്. ഈ ഒരു തോന്നലുണ്ടല്ലോ, ഇതാണ് നഫ്സുൽ അവ്വാമ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. വന്ദരായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിനോട് ഞാനൊരുക്കെ ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം ചോദിച്ചു. ഈ നഫ്സുൽ അവ്വാമ സ്വന്തത്തെ പഴിക്കുന്ന നഫ്സ് സാക്ഷിയാണ്. ഇതിന് കുറേ വ്യാഖ്യാനങ്ങളുണ്ട് തഫ്സീറിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, അതൊക്കെ എങ്ങനെയാണ് ഈ വിഷയവുമായിട്ട് പൊരുത്തപ്പെടുക?
ഖിയാമത്ത് നാളിന് തെളിവ് അവതരിപ്പിക്കുന്നത് നഫ്സുൽ അവ്വാമ, സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. അപ്പൊ പറഞ്ഞു, അതാണ് യുക്തിവാദിയെ കുറ്റപ്പെടുത്തുന്ന മനസാക്ഷി എന്ന് അന്ന് ഉസ്താദ് പറഞ്ഞു തന്നത്. ഈ ഉദാഹരണവും കൂടെ കിട്ടിയപ്പം അത് വളരെ ഫിറ്റായി തോന്നി. കാരണം കണ്ടങ്ങൾ ഒരു യുക്തിവാദി പറയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ അയാൾക്ക് തോന്നാറുണ്ട്, എന്താ അപ്പൊ ഇങ്ങനെ കണ്ടുണ്ടായാലും ഉണ്ടായാൽ ഞാൻ എന്താ കാട്ടുക. അതാണ് സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്. അതിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് വിളിക്കുക. ആ മനസാക്ഷി പറയുന്നു നിങ്ങളോട് പലപ്പോഴും ഇതുണ്ടാവും, അതും വേണമെങ്കിൽ തെളിവാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ തുന്നം പാറിപ്പോയ അവയവങ്ങളെ, ചിന്ന ഭിന്നമായി പോയ അവയവങ്ങളെ രണ്ടാമത് നമുക്ക് പുനഃസംഘടിപ്പിക്കാൻ, റീസെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നവൻ ധരിച്ചോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വേണ്ട. അതേ അവന്റെ വിരൽ തലപ്പുകളെ അടക്കം നമുക്ക് നേരെയാക്കാൻ പറ്റും. മനുഷ്യൻ സത്യത്തിൽ പുനരുത്ഥാനത്തിന് സാധ്യമാകും വിധത്തിലാണ് മനുഷ്യനെ അള്ളാഹു പടച്ചത് എന്ന് പറഞ്ഞാൽ, വ്യത്യസ്ത രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു പടച്ചത്. അത് പുനരുത്ഥാനം എളുപ്പാക്കാനാണ്. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. എന്റെ മൂക്ക് പോലെയല്ല ഈ ഇരിക്കുന്ന ഒരൊറ്റ കുട്ടിയുടെയും മൂക്ക്. നിങ്ങളെ വലത്തു ഇടത്തു ഇരിക്കുന്ന ആളുടെ മൂക്ക് പോലെയല്ല നിങ്ങളുടെ മൂക്ക്. വലത്തിരിക്കുന്ന ആളുടെ മൂക്ക് പോലെയല്ല ഇടത്തിരിക്കുന്ന ആളുടെ മൂക്ക്. ഞാനിത് പറഞ്ഞു എന്തിനെ? സാധാരണ നിങ്ങൾ കാണുന്നൊരു സംഗതിയല്ലേ ഇത്. ഓരോരുത്തരുടെ മൂക്കിനും അന്തരമുണ്ട്, ചെവിക്ക് വ്യത്യാസമുണ്ട്, നോക്ക് വ്യത്യാസമുണ്ട്, കണ്ണിന് വ്യത്യാസമുണ്ട്, കവിളിന് വ്യത്യാസമുണ്ട്, ചുണ്ടിന് വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യസ്തമാണ്. അതെന്തിനാ? എന്തിനാണ് അള്ളാഹു ഇങ്ങനെ വ്യത്യസ്തമാക്കി വെച്ചത്? അള്ളാഹു പറഞ്ഞു ഒമിന്നായാത്തിഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങൾ അടിക്കടി വിശദീകരിക്കുന്ന ഒരു സൂറയുണ്ട് വിശുദ്ധ ഖുർആനിൽ, സൂറത്തുർ റൂം. സൂറത്തുർ റൂമിലെ 6 ഒമിൻ ആയാത്തിഹി ഒപ്പം വരുന്നുണ്ട്. ഒമിൻ ആയാത്തിഹി എന്ന് പറയും, അത് കഴിഞ്ഞാൽ പിന്നെയും വരും ഒമിൻ ആയാത്തിഹി, അത് കഴിഞ്ഞാൽ അടുത്ത ആയത്തും ഒമിൻ ആയാത്തിഹി. അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ്. അത് വിശദീകരിക്കാൻ മാത്രം വകുപ്പുള്ള ഒരു മഹാസംഭവാട്ടോ. പറയാനുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 7 ദിവസം ഞാൻ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. 6 ഒമിന്നായാത്തി 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 എന്നിങ്ങനെ പറയാം. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതെന്താണ്. ആ ഒരു ആയത്തിന്റെ ഗ്യാപ്പ് അതിന്റെ ഇടയിൽ വരൂല. ഒമിന്നായാത്തിഹി ഖൽഖു സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും. അള്ളാഹുവിന്റെ മഹാത്ഭുതം അള്ളാഹ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു തആല പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന അടയാളങ്ങളിൽ പെട്ടതാണ്. എന്ത്? നിങ്ങളുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ ഘടന, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വഖ്തിലാഫു അൽസിനത്തിക്കും വഅൽവാനിക്കും, നിങ്ങളുടെ കളറുകളുടെ വൈവിധ്യം, നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യം, നിങ്ങളുടെ ഷേപ്പുകളുടെ വൈവിധ്യം. അൽവാൻ എന്ന് പറഞ്ഞാൽ ഷേപ്പ്, കളറ്, വർഗം, ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. അതൊക്കെ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ഷേപ്പ് മാറ്റമുണ്ട്. ആകൃതി ഓരോരുത്തരുടെ നിന്ന് മാറ്റല്ലേ. ഓരോരുത്തരുടെയും കളറിന് വ്യത്യാസമല്ലേ. ഓരോ നാട്ടുകാർക്കും അള്ളാഹു ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരുത്തരുടെ കളറും വ്യത്യസ്തമാണ്. ഓരോ നാട്ടുകാർക്കും അള്ളാഹു ഒരു സംസാര രീതി നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോരുത്തരുടേതും വ്യത്യസ്തമാണ്. അങ്ങനെയാണ് കിടപ്പ്. വഖ്തിലാഫു അൽസിനത്തിക്കും, ഭാഷയുടെ വൈവിധ്യം വലിയൊരു അത്ഭുതമാണെന്ന് ഖുർആൻ പറയുന്നത്. തീർച്ചയായും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ മറയുടെ അപ്പുറത്തെ എൻ്റെ ആടിനെയും നിങ്ങളുടെ ആടിനെയും കെട്ടിയിട്ടുണ്ട്. ഒരാട് കരഞ്ഞു, ഞാനും നിങ്ങൾ സംവാദം നടത്തേണ്ടി വരും. ഏതാടാ കരഞ്ഞത്? ഒരു പിടുത്തും കിട്ടൂല അല്ലേ. നേരെ മറിച്ച് എൻ്റെ കുട്ടി നിങ്ങളെ കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു കുട്ടി കരഞ്ഞു, അപ്പം എനിക്കറിയാം അതിൻ്റെ കുട്ടിയാ കരഞ്ഞത്. നിങ്ങളെ കുട്ടി കരഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളെ കുട്ടിയാ കരഞ്ഞത്. കാരണം വഖ്തിലാഫു അൽസിനത്തിക്കും, സൗണ്ടുകൾക്ക് വ്യത്യാസമുണ്ട്. ഒരേ സൗണ്ടല്ല. അതേസമയം പൂച്ചക്കും നായക്കും പട്ടിക്കും ഈ വക സാധനങ്ങൾക്കൊക്കെ ഒരു സൗണ്ടാ. ഒരേ ഭാഷ ഒരു സൗണ്ട്. മനുഷ്യർക്ക് അങ്ങനെയല്ല, വിവിധങ്ങളായ ഭാഷ. മലയാളിയെ തിരിച്ചറിയാം, ഇംഗ്ലീഷുകാരനെ തിരിച്ചറിയാം, അറബിയെ തിരിച്ചറിയാം,
മലയാളി ഇനി എങ്ങനെ അറബിയായി ചമയാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലുമൊക്കെ അവൻ്റെ മലയാളിത്തരം വരും. അങ്ങനെയാണ് ഒക്കെ സംസാരിക്കുമ്പോൾ ശരിക്കറിയാൻ പറ്റും. ഞാൻ മുമ്പ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൊളത്തൂരിൽ നിന്ന് തന്നെ പ്രസംഗിക്കുമ്പം ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും പലരും ഈ കാര്യത്തിൽ പരാജയപ്പെടാറുണ്ട്. ഒരു ഉസ്താദ് മലേഷ്യയിൽ പോകുന്ന സമയത്ത് അവിടെ ചെന്ന് മലായി പഠിച്ചിട്ട് വേണം, പക്ഷേ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ആശയവിനിമയത്തിനൊരു ഭാഷ ആദ്യം പഠിച്ചു വെക്കണം. ഇംഗ്ലീഷ് പഠിച്ചാൽ എല്ലാവരോടും സംസാരിക്കാമെന്ന് കേട്ടു. അപ്പോൾ ഇയാൾ ഇംഗ്ലീഷ് കഷ്ടപ്പെട്ട് പഠിച്ചു. ഇയാൾ പറയാണ്, ഞാൻ എൻ്റെ വക്ക് പൊട്ടിയ ഇംഗ്ലീഷുമായിട്ട്, അയാളുടെ ഭാഷയിൽ വക്ക് പൊട്ടിയ ഇംഗ്ലീഷ് അതന്നെ, ആ ഇംഗ്ലീഷുമായിട്ട് അയാൾ പോയിട്ട് അവിടെ ചെന്ന് ആദ്യം ഒരു വ്യക്തിയെ കണ്ടു, അയാളോട് സംസാരം തുടങ്ങി. ഇംഗ്ലീഷിലാ സംസാരിച്ചൊരു അക്ഷരം മലയാളം പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷിലാ സംസാരിച്ചു തുടങ്ങിയത്. ഇയാൾ പറയാണ്, ഫ്ലുവൻസി അല്പം കുറവുണ്ട്, ഒഴുക്കില്ല എൻ്റെ ഭാഷയ്ക്ക്, എൻ്റെ വക്ക് പൊട്ടിയ ഇംഗ്ലീഷാണ്, എന്നാലും പറയുന്നത് ഇംഗ്ലീഷാണ്, വാക്കുകൾ ഇംഗ്ലീഷാണ്, പക്ഷേ മലയാളം ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിതിങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ശ്രോതാവ് എന്നോട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞു, ഉസ്താദ് കഷ്ടപ്പെടണ്ട, ഞാൻ കുറ്റിപ്പുറത്താണ്. മറുപടി, ഉസ്താദ് കഷ്ടപ്പെടണ്ട, ഞാൻ കുറ്റിപ്പുറത്താണ്, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇതെങ്ങനെയാക്ക് കിട്ടിയെന്നുള്ളതാ. അപ്പൊ ഇയാൾ ചോദിച്ചു, സംഗതി ശരിയാണ്, എൻ്റെ ഇംഗ്ലീഷിന്റെ ഒഴുക്ക് കുറവ് കണ്ടിട്ട് ഞാൻ ഇംഗ്ലീഷുകാരനല്ല നിങ്ങൾക്ക് തിരിഞ്ഞേക്കാം, പക്ഷെ ഞാൻ മലയാളിയാണെന്ന് എങ്ങനെ തിരിഞ്ഞത്? അപ്പൊ ഇയാൾ പറഞ്ഞു, മലയാളിയുടെ മുഖത്ത് അഡ്രസ്സുണ്ട്, മോത്തുക്കോക്കിയാൽ അറിയാം മലയാളിയാണ്. അത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത സംഗതിയാ. മലയാളി നാവ് വളക്കുന്നത് കണ്ടാൽ അറിയാം, ഭാഷ ഏതാവട്ടെ, അവൻ നാവ് വളക്കുന്നത് കണ്ടാൽ അറിയാം അവൻ മലയാളിയാണ്. പിന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ദുബൈയിൽ ഒരു ഷെയ്ഖിന്റെ വീട്ടിൽ പോയി ഞാനും ഒരു യമനി പണ്ഡിതനും, അദ്ദേഹം യമനിലാണ്, യമനി പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വിളിച്ചപ്പം പോയതാണ്. അവിടെ ഒരു വലിയ ഷെയ്ഖുണ്ട്, അയാൾ വലിയ ദർസ് നടത്തുന്നുണ്ട്, അയാളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മുത്താലിമീങ്ങളുണ്ട്. കാണാൻ വേണ്ടി പോയതാ. താഴെ ചെന്ന് ഷെയ്ഖുവായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം മുകളിലൊരു മുത്താലിമ് നല്ല ഈണത്തിൽ നീട്ടി അറബി കവിത ചൊല്ലി, നീട്ടി നല്ല ഈണത്തിൽ ഒരു അറബി കവിത ഇങ്ങനെ ചൊല്ലി. അപ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ഈ യമനി പണ്ഡിതൻ എന്റെ കാലിൽ ഇങ്ങനെ അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷാഫി വല്ലാഹി ഇന്നഹു ലയമനിയുൻ. ഇയാൾ എന്നോട് പറയാണ്, ഷാഫി അള്ളാഹു ആണ് സത്യം, അതൊരു യമനിയാണ് ആ പാടുന്ന കുട്ടി. ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു യമനി പയ്യൻ ഓതി പഠിക്കുന്നുണ്ട് നിങ്ങൾ അറിയോ? ഇല്ല, എനിക്കറിയില്ല. പിന്നെ എവിടെന്നാ നിങ്ങൾ ഇത് പറയുന്നത്? അത് യമനിയാണ്. അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, വഖ്തിലാഫു അൽസിനത്തിക്കും വൽവാനിക്കും, ഒച്ച കേട്ടിട്ട് പറഞ്ഞതാണ് യമനിയാണ്, പോയി നോക്കുക. പോയി നോക്കിയപ്പം പരസ്പരം കെട്ടിപ്പിടിച്ചു, യമനികളാണ്. കണ്ടതോടുകൂടി ഇയാൾക്ക് ബോധ്യപ്പെട്ടു, യമനിയാണ്. ഭാഷ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും, കളറ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും, ഷെയ്പ്പ് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. ഈ ഒരു തിരിച്ചറിവ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ കഅബയുടെ മുറ്റത്ത്. കാരണം എല്ലാ നാട്ടുകാരും വരുന്ന സ്ഥലം, എല്ലാ നാട്ടുകാരും വരുന്ന ഇന്തോനേഷ്യക്കാരെ കണ്ട ഇന്തോനേഷ്യയാണ് നിങ്ങൾക്കാർക്കും പറഞ്ഞു തരുന്നു, നിങ്ങൾ വേഗം അറിയും. നമുക്ക് ഇന്തോനേഷ്യക്കാരെ കണ്ട ഒക്കെ ഒരു മോച്ചായാൻ തോന്നും, അതുപോലെ അവർക്ക് നമ്മളെയും തോന്നുന്നുണ്ടാവും. മലയാളികളെ കാണുമ്പോഴേ ഇംഗ്ലീഷുകാരെ കണ്ട ഒക്കെ ഒരു പോലെ തോന്നും. ഒരു ഉപ്പ തമാശയായിട്ട് എന്നോട് പറഞ്ഞു, എന്താ ഉസ്താദ്, ഇത് ഒരു നല്ല പ്രായമുള്ള ഒരു ഇംഗ്ലീഷുകാരൻ, അയാളോട് അദ്ദേഹം സംസാരിച്ചു. അപ്പം അദ്ദേഹം ഹാഫ് ഡ്രസ്സേ ധരിച്ചിട്ടുള്ളൂ, ശരീരമൊക്കെ ഇങ്ങനെ പുറത്താ പല ഭാഗവും, നല്ല വെളുത്ത ശരീരവും. അപ്പൊ ഇതിങ്ങനെ പോയപ്പോ ഇയാള് കുറച്ച് പ്രായമുള്ള ഉപ്പയാ, തമാശയായിട്ട് പറഞ്ഞു, ഉസ്താദെ പൂളക്കയങ്ങ് തോലൊലിച്ച മാതിരി ഉണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. ഇയാളുടെ ഈ കളറിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചിന്തിക്കുക, ഓരോ നാട്ടുകാർക്കും ഓരോ കോലമുണ്ട്. അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല പുനരുത്ഥാനം എളുപ്പാക്കാൻ ഇതൊക്കെ ആ ഓരോ നാട്ടുകാരും മെമ്പേഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ, ഓരോ നാട്ടുകാരിലും അതത് മെമ്പർമാരിലേക്ക് ആ നാട്ടിലെ അംഗങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഓരോന്നും വ്യത്യസ്തമാണ്. അതാണ് അത്ഭുതം. ഒരാളുടെ മൂക്ക് പോലെയല്ല മറ്റേയാളെ മൂക്ക്, ഒരാളെ ചുണ്ട് പോലെയല്ല മറ്റേയാളെ ചുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളുടെ വിരൽ തലപ്പടക്കം വേറെയാ,
മൂക്കിന്റെ അന്തരം പ്രകടമാണ്, ചുണ്ടിന്റെ അന്തരം പ്രകടമാണ്, നെറ്റിത്തടത്തിന്റെ അന്തരം പ്രകടമാണ്, ചെവിയുടെ അന്തരം പ്രകടമാണ്, ഒക്കെ പ്രകടമായി കാണാവുന്നതാണ്. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ വിരല്, ഇതിങ്ങനെ കണ്ടാൽ എല്ലാവരും ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ ഇതിലെ രേഖകൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്പ് വെക്കുന്നത്, കണ്ടിട്ടില്ലേ? ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടേതും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഫോണെ നിങ്ങളിങ്ങനെ തമ്പ് വെച്ച് ലോക്കിടുകയാണെങ്കിൽ നിങ്ങളുടെ വിരല് കണ്ടെങ്കിൽ മാത്രം അത് ഓപ്പൺ ആവുള്ളൂ. വേറൊരാളും കൊണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല, കാരണം അതിലെ രേഖക്ക് വ്യത്യാസം ഉണ്ടാവും, രേഖക്ക് വ്യത്യാസം ഉണ്ടാവും. അല്ലാഹ് പറഞ്ഞു, ഓരോ വസ്തുക്കളെയും നാളെ പുനരെഴുന്നേൽപ്പിക്കുന്നത് അവയുടെ പഴയ അതേ രൂപത്തിലും ആകൃതിയിലുമാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത മനുഷ്യരുടെ വിരൽ തലപ്പിന്റെ വ്യത്യാസമടക്കം നാളെ പുനരുത്ഥാനത്തിൽ ഞാൻ പരിഗണിക്കും എന്ന് പടച്ച റബ്ബ്, എനിക്കതിന് കഴിയും. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? എന്റെ പുനരുത്ഥാനം നടക്കാൻ പോകുന്നത് കമ്മട്ടത്തിലല്ല, ഏകദേശം, ഉദ്വേഷമല്ല സംഗതി നടക്കുന്നത്, ഉദ്വേഷമല്ല നടക്കുന്നത്. പിന്നെ കൃത്യാണ്, എത്രത്തോളം കൃത്യാണ്? ഇപ്പൊ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഈ വിരലുകൊണ്ട് ഒരു ഒപ്പിട്ടു, ഞാൻ മരിച്ചു, എന്റെ ഈ വിരലിലെ ഈ പറഞ്ഞ രേഖകളും മാംസവും തൊലിയും എല്ലും ഒക്കെ ദ്രവിച്ചു പോയി, എന്റെ കുഴി ഖബർ നിങ്ങൾ മാന്തിയപ്പോക്കെ പോയിരിക്കുന്നു, അവസാനത്തെ ഒരു ഊരക്കുറ്റി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ അതും നശിച്ചിരിക്കുന്നു എന്നൊക്കെ സങ്കല്പിക്കും, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നാളെ പുനരുത്ഥാനത്തിൽ ഞാൻ വീണ്ടും എഴുന്നേൽക്കുന്നാണല്ലോ പറയണത്. ആ എഴുന്നേൽക്കുന്ന സമയത്ത് അള്ളാഹു എനിക്ക് തന്ന പുതിയ വിരലില്ലേ, അതുകൊണ്ടൊരു ഒപ്പിട്ടാൽ നിങ്ങൾ ജീവിതകാലത്ത് ഞാൻ ഒപ്പിട്ട ആ ഒപ്പ് എന്റെ കഫം പുടവയിൽ ലാമിനേഷൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം തിന്നപ്പോഴും, കഫം പുടവ തിന്നപ്പോഴും, എന്റെ ശരീരം തിന്നപ്പോഴും ഈ ലാമിനേഷനകത്തുള്ള ഈ കഫം പുടവയിലിട്ട ഈ വിരലൊപ്പിനൊരു കുഴപ്പവും തട്ടിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക, സങ്കല്പിക്കുക. എന്നാൽ ഇപ്പൊ പുതിയ ഒരു വിരലുണ്ടല്ലോ എനിക്ക്, പുനരുത്ഥാനത്തിന്റെ ശേഷം വീണ്ടും ഒരൊപ്പിട്ടാൽ അത് രണ്ടും പരിശോധിച്ചാൽ സെയിമായിരിക്കും. അത്ര കൃത്യമായിട്ടാണ് നിങ്ങളെ ഞാൻ നാളെ പരലോകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ റബ്ബിനെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും സഹോദര? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വല്ലാത്ത ചോദ്യമാണ്. ഇതടക്കം കൃത്യമായിട്ട് എനിക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. പിന്നെന്തിനാ നിങ്ങൾ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്, സമ്മതിച്ചോളൂ, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ അങ്ങൂതിയാൽ എല്ലാവരും എഴുന്നേൽക്കും. സമയം കഴിഞ്ഞു, 10:20 പ്രഭാഷണം അവസാനിപ്പിക്കും. 8:20 തുടങ്ങിയത്, 10:20 അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, പുനരുത്ഥാനം എന്ന് പറഞ്ഞ ഒന്ന് അത് കൃത്യമായി സാധ്യമാണ്. ഇനി ആ ഒരു എഴുന്നേൽപ്പ് കുറേ സമയമെടുത്തിട്ടാണോ? അല്ല, പെട്ടെന്നാണ്. ഭൂമിയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചാടി എഴുന്നേറ്റ് ഓടിക്കൂടുകയാണ് പരലോകത്തേക്ക്. എഴുന്നേറ്റിട്ട് ഒരു ഓട്ടമുണ്ട്. ഈ ബഹ്സ് പുനർജന്മദിനം, പുനർജന്മം എന്നതിനേക്കാൾ പുനരുത്ഥാനം എന്നതാണ് ശരി. പുനരുത്ഥാന ദിനം ജനങ്ങൾ ഇങ്ങോട്ട് ഓടിക്കൂടുന്ന ഒരു സംഗതി ഉണ്ട് പരലോകത്ത്. അതൊരു വല്ലാത്ത പോക്ക, ഹൈ സ്പീഡിലായിരിക്കും ആ ഓട്ടം, താലങ്ങും വലങ്ങും നോക്കാതുള്ള ഓട്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്, പരിഭ്രാന്തരായിട്ടുള്ള ഓട്ടം. ഖുർആൻ അതിങ്ങനെ വിശേഷിപ്പിക്കുന്നു, സൂറത്തു യാസീൻ, വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിരൂൻ. സൂറന്ന കാഹളത്തിൽ അങ്ങൂതി കഴിഞ്ഞാൽ ഫൈദാഹും മിനൽ അജ്ദാഥ്, എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ഇലാ റബ്ബിഹിം യൻസിരൂൻ, അവരുടെ റബ്ബിന്റെ അടുത്തേക്ക് അവർ മുറുക്കിയോടും, ധൃതി പിടിച്ചോടും, നല്ല സ്പീഡിൽ ഓടും അവർ. ആ ഓട്ടത്തിന്റെ സ്പീഡ് സൂറത്തുൽ വാഖിഅയിലാണ് ഒന്നും കൂടെ, സൂറത്തുൽ മഅരിജിലാണ് ഒന്നും കൂടെ വിശദമായി പറഞ്ഞത്. ഇവിടെ സ്പീഡിൽ ഓടുന്നേ പറഞ്ഞിട്ടുള്ളൂ, സൂറത്തുൽ മഅരിജിൽ അതിന്റെ തോതും കൂടെ പറഞ്ഞിട്ടുണ്ട്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ. ഖബറാളികൾ
അവരുടെ കബറിൽ നിന്നെഴുന്നേറ്റു. കബറാളികൾ അവരുടെ കബറിൽ നിന്നെഴുന്നേറ്റ് ധൃതി പിടിച്ച് പുറപ്പെടുന്ന നാള്. നബിയെ, തങ്ങളൊന്ന് ഓർത്തു നോക്കൂ ആ ദിവസത്തിന്റെ ഗൗരവം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാത്തി സിറാഅൻ, ധൃതി പിടിച്ച് പുറപ്പെട്ടോടുന്ന ദിവസം. കാന്നഹും ഇലാ നുസുബി യൂഫിദൂൻ, മത്സരാർത്ഥികൾ ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ചിട്ടുള്ള നാട്ടകളിലേക്ക്, പോസ്റ്റുകളിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ച പോസ്റ്റുകളിലേക്ക് ലക്ഷ്യം വെച്ച് ഒഴുകുന്നത് പോലെ, കുത്തിയൊഴുകുന്നത് പോലെ. കാന്നഹും ഇലാ നുസുബി യൂഫിദൂൻ, അതുപോലെ അവരോടും. ഓട്ടമത്സരക്കാര് ഓട്ടമത്സരക്കളത്തില് ഒരു ഫിനിഷിംഗ് പോയിന്റ് സ്ഥാപിച്ച് അവിടെ ആദ്യത്തുന്നവന് ഫസ്റ്റ് നിശ്ചയിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ ഓടൂലല്ലോ, അത് അവിടെ എത്തിക്കിട്ടിയാ മതി. അവിടേക്ക് മൂന്നാളും കൂടെ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൂന്നാളെയും നിർത്തി റഫറി അപ്പുറത്ത് നിന്ന് റെഡി 1 2 3 എന്ന് പറയുമ്പോഴേക്ക് മൂന്നാളുണ്ട് ഒപ്പൊരു പോക്ക്. ആ പോക്ക് ഓരോരുത്തരും അവനവന് കഴിയും പോലെ ഊക്കിലോടും. എനിക്ക് നേരത്തെ എത്തണം എന്ന് കരുതി. അപ്പോക്കാണ് ഉദാഹരിച്ചത്. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയുന്നു, കഅന്നഹും ഇലാ നുസുബി യൂഫിദൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഓട്ടമത്സരാർത്ഥികൾ ഓട്ടമത്സരക്കളത്തില് ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിക്കുന്ന നുസുബുകൾ എന്ന് പറഞ്ഞാൽ നാട്ടകൾ, ഈ പോസ്റ്റുകൾ, അതിലേക്ക് കുതിക്കും പോലെ കുതിക്കും. എന്ന് പറഞ്ഞാൽ കബറുന്നാണ്ട് എഴുന്നേറ്റാൽ എന്തേ ഉണ്ടായത്, എന്തിനാ പെണീറ്റത്, ഇതിന് വല്ല ലക്ഷ്യമുണ്ടോ എന്ന് ഒരാളും ചോദിക്കൂല. എല്ലാവരും അള്ളാഹു എന്ന ലക്ഷ്യത്തിലേക്ക് അങ്ങോട്ട് ഓടുകയാണ്. പിന്നെ പരലോകത്തേക്കാട്ട് പോവുകയാണ്, അതൊരു കുതിപ്പ് തന്നെയാണ്. ആ പോണ പോക്കിൽ ഇവരിങ്ങനെ ചോദിക്കുകയാണ്, യാ വൈലന മം ബഅസന മിം മർഖദിന ഹദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. ആരാണ് നമ്മളെ നമ്മുടെ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്, ഖബറിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചത് ആരാ, എന്തിനാ നമ്മളെ വിളിച്ചുണർത്തിയത്, വേണ്ടില്ലായിരുന്നു. മം ബഅസന മിം മർഖദിന ഹദാ മാ വഅദ റഹ്മാൻ, ഇത് നമ്മുടെ റബ്ബ് നമ്മളോട് വാഗ്ദത്തം ചെയ്തതാണ്. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാര് പറഞ്ഞത് ശരിയായിരുന്നു. നമ്മൾ ദുനിയാവുന്ന വഹ്ല് കേട്ടിട്ടില്ലായിരുന്നോ, പ്രസംഗം കേട്ടിട്ടില്ലായിരുന്നോ, ആയത്തു ഹദീസൊക്കെ കേട്ടിട്ടില്ലായിരുന്നോ, മുഹമ്മദ് നബി പറഞ്ഞത് ശരിയാട്ടോ, ഇതൊക്കെ ഉണ്ടാവുന്ന നമ്മളോട് അന്ന് പറഞ്ഞതാ, അപ്പൊ നമ്മൾ കൊഞ്ഞനം കുത്തി, അതുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വന്നത്. അതിന്റെ പുലർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അമ്പേ പെട്ടു 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 പെട്ടു, അമ്പേ നമ്മൾ പെട്ടിരിക്കുകയാണ് എന്ന് നിഷേധികളും, അതേസമയം മൂമിനീങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ, ഇത് പടച്ചോൻ വാഗ്ദത്തം ചെയ്ത സംഗതിയാ. നിസ്കരിച്ചോ, നോമ്പു നോറ്റോ, ഖുർആൻ ഓതിക്കോ, വ്യഭിചരിക്കണ്ട, കള്ളുകുടിക്കണ്ട, പലിശക്ക് കൊടുക്കണ്ട, വാങ്ങണ്ട. എന്താ കാരണം, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ അതൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിച്ചു, അൽഹംദുലില്ലാഹ്. ഹദാ മാ വഅദ റഹ്മാൻ, ഇത് നമ്മളോട് നമ്മുടെ റബ്ബ് വാഗ്ദത്തം ചെയ്തതാ മക്കളെ, അതാണ് ഇവിടെ പുലരുന്നത്. ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമായിരുന്നു എന്നൊരു തവണ അവിടെ നിന്നും കൂടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. സത്യനിഷേധികൾ പറയുമ്പം എടാ പെട്ടു പെട്ടു എന്ന മനസ്സോടെയാണ് അവർ പറയുന്നത്. മൂമിനീങ്ങളെടാ മുതലായി മുതലായി അന്ന് വിശ്വസിച്ചതും നല്ല നടപ്പ് സ്വീകരിച്ചതും നമുക്ക് ജീവിതത്തിൽ വലിയ ഗുണമായി എന്ന വിശ്വാസത്തിലുമാണ് അവർ പറയുന്നത്. അല്ലാഹു തആല പരലോകത്ത് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. പടച്ചോനെ, ഈ പറയുന്നതൊന്നും അല്ലല്ലോ കഥ അല്ലാ, ഈ പറയുന്നതൊന്നും അല്ലല്ലോ കഥ അല്ലാ. പടച്ചോനെ, അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഇന്നങ്ങ് മരിച്ചാൽ പിന്നെ കണ്ണു തുറക്കാൻ കൂടുതൽ സമയമല്ലല്ലോ, മരിക്കോളുമല്ലേ ഞങ്ങൾക്ക് താമസം തോന്നൂ, പിന്നെ പെട്ടെന്ന് സംഗതികളൊക്കെ നടക്കും. കണ്ണങ്ങ് തുറന്നാൽ പിന്നെ ഞങ്ങൾ കാണേണ്ടത് എത്ര ഗൗരവമുള്ള ചിത്രങ്ങളാ. പടച്ചോനെ, ഇതൊക്കെ കൺമുമ്പിൽ കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുക? പടച്ചോനെ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ രണ്ടാം ബാച്ചിൽ, അതായത് മൂമിനീങ്ങൾ, സന്തോഷത്തോടെ ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ, നമ്മൾ രക്ഷപ്പെട്ടടാ എന്ന് പറഞ്ഞ് ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാ. വേദനയോടെ ബേജാറോടെ പരിഭ്രാന്തരായി ഹദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ പെട്ടടാ എന്ന് പറഞ്ഞ് പറയുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. പടച്ചോനെ, പരലോക ജീവിതം എന്ന ഒരു ജീവിതം ഉണ്ടെന്ന നിലയിൽ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.
പഠിച്ചവനെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ, പഠിച്ചവനെ ഞങ്ങളെ പരാജയപ്പെടുത്തരുത് റഹ്മാനെ, അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് നീ നല്ലത് വരുത്തണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ 10:20 ആകുമ്പോഴേക്ക് ദുആ അടക്കം കഴിഞ്ഞ് പിരിയുന്നു. ഒരു 3 സലാത്ത് എല്ലാവരും ചൊല്ലുക. ഞാനൊരു അല്പം വെള്ളം കുടിക്കണം, അത് കുടിച്ചാൽ ഇൻഷാല്ലാ ഉടനെ വരും, ദുആ ചെയ്യും, നമുക്ക് സമാപിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ടൊരു 3 സലാത്ത് എല്ലാവരും ചൊല്ലുക. സ്വല്ലല്ലാഹു സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാ. പഠിച്ചവനെ, സാധുക്കളായ ഞങ്ങൾക്ക് രണ്ടു ലോകത്തും നീ വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പലതവണ ഹറമൈനി സന്ദർശിക്കാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനും സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഖൈറു നൽകണേ അല്ലാ, ബറക്കത്തു നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ, അള്ളാഹുവേ ഞങ്ങൾ ഇതൊന്നും വിശ്വാസമില്ലാത്തവരായതുകൊണ്ടല്ല, ഞങ്ങൾക്കുറപ്പുണ്ട്, പക്ഷേ മനുഷ്യ സഹജമായി ഞങ്ങൾ പലതിലും വീണുപോയി അല്ലാ. നീ ഞങ്ങളോട് പൊരുത്തപ്പെടണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. പടച്ചവനെ നാളത്തെ ജീവിതം നീ റാഹത്താക്കി തരണേ അല്ലാ, സന്തോഷകരമാക്കി തരണേ അല്ലാ, വിഷമിപ്പിക്കരുത് അല്ലാ, പ്രയാസപ്പെടുത്തരുത് അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ നല്ല ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന മോമിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. നേരത്തെ ഞാനിവിടെ സ്മരിച്ചു പോയ നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹാന്മാരും, ഞങ്ങളെ ഉസ്താദുമാരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാ. പടച്ചവനെ നിന്നിലേക്കുയർത്തിയ കൈകൾ നീ തട്ടി മാറ്റല്ല റഹ്മാനെ, നീ തള്ളിക്കളയല്ല റഹ്മാനെ. പടച്ചവനെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, കടങ്ങൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖൈറ് വരുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് ഖൈറ് വരുത്തണേ അല്ലാ. എല്ലാ രംഗത്തിലും ഞങ്ങൾക്ക് ഖൈറ് വരുത്തണേ അല്ലാ. തൊടുന്നതൊക്കെ പൊന്നാക്കി തരണേ അല്ലാ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബനാ തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സവാബശ്ശാകിരീൻ ونزول المقربين ومرافقة النبيين ويقين الصادقين وذلة المتقين وإخبات الموقنين حتى تتوفانا على ذلك يا أرحم الراحمين. اللهم إنا نعوذ بك من الشك والشرك والنفاق والشقاق وسوء الأخلاق وسوء المنقلب في الأهل والمال والولد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وارحمنا برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم.